السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني، وكن غناي الذي ما بعده فلسوا، وكن فكاكي من أغلال عصياني. تحية الصمد المولى ورحمته ما غنت الرق في أوراق أغصاني. عليك يا عروة الوثقى ويا سند الأوفى، ومن مدحه روحي وريحاني. أبن محبوب كوي خداني كها، تو جو چاہے تو قبلہ بدل جائے گا، جو ہے تیری رضا، جو ہے تیری رضا، وہ ہے میری رضا. سروادرنیرایا ساداتکلے، പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത മുന്നേറ്റ ചരിത്രങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് സ്നേഹപ്രപഞ്ചം 2015 വിഷയ അവതരണത്തിൻ്റെ 4 ദിവസമാണ് നാം ഇവിടെ സംഗമിക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സംഗമങ്ങളും സംഘാടനങ്ങളുമെല്ലാം അവന് പൊരുത്തപ്പെട്ട നിലക്ക് പരലോകത്തെ പ്രതിഫലം ലഭിക്കുന്ന വിധത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയത്തിലേക്കുള്ള അധ്യായങ്ങളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി നാം പാരായണം ചെയ്തു വരുന്നത്. പരിശുദ്ധമായ മദീനയിൽ നിന്ന് ലോകത്തിന് മുഴുവനും ആവശ്യമായ പുതിയ ഒരു വ്യവസ്ഥിതി, അന്ത്യനാൾ വരെയുള്ള ജനങ്ങളുടെ മോക്ഷത്തിൻ്റെ മാർഗം പ്രൗഢമായി അവതരിപ്പിക്കുവാനും പ്രഖ്യാപിക്കാനുമുള്ള ലോക
ലോകചരിത്രത്തിലെ ഏറ്റവും ധന്യമായ അധ്യായങ്ങളിലേക്കാണ് മക്ക വിജയം നമ്മെ ക്ഷണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയുടെ പാരായണം, അവിടുത്തെ ചരിത്രത്തിന്റെ ഓരത്ത് പറ്റിയുള്ള സഞ്ചാരം, വളരെ അത്ഭുതകരമായ വൃത്താന്തങ്ങളാണ് നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ആനുകാലിക പ്രാധാന്യമുള്ള മുഴുവൻ വിഷയങ്ങളെയും ആധുനിക വിചാരങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള തുലന പഠനങ്ങളെയും എല്ലാവിധേനയും അടുത്തു വായിക്കാനുള്ള ഒരു സുവർണാവസരമാണ് നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിലെ അവതരണ വഴികൾ അഥവാ ഓരോ വർഷവും നമ്മുടെ വിഷയ അവതരണത്തിന്റെ ഇടയിൽ ആനുകാലിക വിഷയങ്ങളുടെ ഒരു താരതമ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനങ്ങളെ സമകാലിക സമസ്യകളോട് ചേർത്ത് വായിക്കുന്ന വിനീതമായ ഒരു അന്വേഷണം ഇവിടെ സമർപ്പിക്കാറുണ്ട്. ലോകത്തിന്റെ വിചാരമണ്ഡലങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദശാബ്ദത്തിന്റെ വളർച്ചയാണ് ഈ കാലഘട്ടത്തിലെ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ ഒരു വർഷം കൊണ്ട് സാധ്യമാക്കുന്നത്. മനുഷ്യന്റെ വാസസ്ഥാനങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഗ്രഹങ്ങളെയും വിട്ടുകൊണ്ട് അന്യഗ്രഹങ്ങളിലേക്ക് ചേക്കേറുകയാണ്. എല്ലാം തീരുമാനിക്കേണ്ടത് ശാസ്ത്രമാണ് എന്ന വിധത്തിലേക്ക് യന്ത്രം മനുഷ്യവൽക്കരിക്കുകയോ മനുഷ്യനെ യന്ത്രവൽക്കരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖാതമുൻ നബിയീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ജനതയുടെയും വിചാരങ്ങളെയും ദാർശനിക ഇടപെടലുകളുടെയും സാർവത്രികമായ തലങ്ങളിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്രസത്തുൻ നബവിയ്യയിലെ ചർച്ചകൾ കാലത്തിന്റെയും ദേശത്തിന്റെയും അതിർത്തികൾ ഭേദിക്കുകയും ഈ കാലഘട്ടത്തിലും ഏറ്റവും പ്രയുക്തമായ ഒരു വിചാരമാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കൈമാറിയിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുകയാണ്. ഒരു വിശ്വാസിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസ്നേഹത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വായനക്കാരന്റെയും അനുയായിയുടെയും മാത്രം അഭിപ്രായമല്ല ഇത്, മറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറി നിന്നുകൊണ്ട് വായിക്കുകയും നിരൂപണത്തോടെ സമീപിക്കുകയും അന്യരുടെ രചനകളിലൂടെ അറിയുകയും ചെയ്ത പാശ്ചാത്യ ലോകം വരെ ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സെക്കുലർ വായനയ്ക്ക് വിധേയമാക്കപ്പെട്ടാൽ ഇസ്ലാമിന്റെ ഏറ്റവും ആദരണീയരായ വ്യക്തിപ്രഭാവം എന്നത് നമ്മുടെ മനസ്സിലേക്ക് ആവഹിക്കുമ്പോഴും ലോകത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടരായ നേതാവ് എന്ന വിധാനത്തിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ വായിക്കപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു കൊടുക്കാൻ ആയിരക്കണക്കിന് ആലോചകന്മാരുടെയും
പരസ്യനും ശാസ്ത്രകാരന്മാരുടെയും എണ്ണിയാൽ ഒടുങ്ങാത്ത ചിന്തകന്മാരുടെയും നിലയ്ക്കാത്ത പ്രസ്താവനകളെ നമുക്ക് പുനർവായനയ്ക്ക് വിധേയമാക്കാൻ കഴിയും. ഇവിടെയാണ് അനാട്ടമിയിൽ അവാർഡ് നേടിയ ലോകപ്രസിദ്ധനായ ശാസ്ത്രകാരൻ, വിവിധങ്ങളായ ശാസ്ത്രശാഖകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കനേഡിയൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഡോക്ടർ ടീവിയൻ പേഴ്സ്വാഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയും വായിക്കുകയും ചെയ്ത് ആനുകാലിക സംവേദനങ്ങളോട് സമരസപ്പെടുന്ന പ്രവാചക പാഠങ്ങൾക്ക് മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ അംഗീകരിക്കണം എന്ന് സാങ്കേതിക സംജ്ഞകളില്ലാതെ പ്രസ്താവിക്കുന്നതാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് വായിക്കാൻ നേരമില്ല. ലോകത്ത് വിവിധങ്ങളായ മണ്ഡലങ്ങളിലുള്ള ആളുകൾ വായിക്കുകയാണ്, പാരായണം ചെയ്യുകയാണ്, ചരിത്ര പഠനത്തിനും നിരൂപണത്തിനും സമയം കണ്ടെത്തുകയാണ്. അവരിലൂടെയെങ്കിലും നാം വായിക്കണം എന്നിടത്തേക്ക് നമ്മുടെ ചർച്ചകൾ കൊണ്ടുവരേണ്ടിയിരിക്കുകയാണ്. ഏതായാലും ശരി, അദ്ദേഹത്തിന് പറയാനുള്ളത് ദ വേ ഇറ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ടു മീ ദാറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ് എ വെരി ഓർഡിനറി മാൻ. He could not read, didn't know how to write. In fact, he was an illiterate. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അക്ഷരജ്ഞാനമില്ലാത്ത ആറാം നൂറ്റാണ്ടിലെ ഒരു നായകനായി ആദ്യം വായിക്കുകയാണ്. ശരിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമ്മിയാണ് എന്ന് പറഞ്ഞാൽ സാമ്പ്രദായികമായ രീതിയിൽ ഒരു പഠിതാവിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വായിച്ചു പഠിക്കാത്തയാളാണ്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അറിവുകൾ സമ്പാദിച്ച ലോകത്തെ ഏറ്റവും വലിയ അറിവിന്റെ കേന്ദ്രമാണ്. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അഹ്ബബ്തു ഉമ്മി അൻ യകൂന അലീമ ഇൽമൻ യഫൂഖുൽ ഖാലിന യതീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാ, സാമ്പ്രദായികമായ വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് പോയിട്ടില്ല. അതിലെ കലർപ്പുകളും ചേരുവകളും ശരിയും തെറ്റുമൊക്കെ ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ലോകത്തിന്റെ ഉടമസ്ഥനാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം. ഏതായാലും ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചു. അവസാനമായി അയാൾ പറയുന്നത് And we are talking about 12, actually about 1400 years ago. You are somewhat illiterate making profound pronouncements and statements and that are amazingly accurate about scientific nature. And I personally can't see how this could be a mere chance. There are too many accuracies and like Dr. Moore, I have no difficulty in my mind that this is a divine inspiration or revelation which led him to these statements. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാൻ ഒരുങ്ങിയിട്ട് ആനുകാലിക ശാസ്ത്ര വീക്ഷണങ്ങൾക്ക് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് കൃത്യമായ ദർശനം നൽകി എന്ന കാരണത്താൽ ആധുനികമായ ശാസ്ത്രീയ വിചാരങ്ങൾക്ക് 1.5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കൃത്യമായ ദിശാബോധം നൽകി എന്ന കാരണത്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലമായ യാദൃച്ഛികതയിൽ നിന്ന്, സാധാരണമായ പഠന സമരികളിൽ നിന്ന് അല്ല വിവരങ്ങളെ കൈമാറ്റം ചെയ്തിട്ടുള്ളത്. അത് വ്യക്തമായ ദൈവികമായ ഒരു വെളിപാടാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് വിശാലത്താണ് എന്ന് അദ്ദേഹവും വായിക്കുകയാണ്. ഇതുപോലെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നു. ഇസ്ലാമിക ദർശനം ആനുകാലികമായ
പ്രതിസന്ധികൾക്ക് പരിഹാരം പറയുന്നു, ആവശ്യങ്ങൾക്ക് പൂരണം നൽകുന്നു. ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലേക്കുള്ള രംഗപ്രവേശനത്തെ നാം വായിക്കുന്നത്. അഥവാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക വിജയത്തിലേക്കുള്ള സഞ്ചാരത്തെ കുറിച്ച് നാം പഠിക്കുന്നത്. ഇന്നലെ നാം എത്തിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫനിയത്തു ഖുദാ എന്ന് പറയുന്ന സ്ഥലത്ത്, അഥവാ മക്കയിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ച പ്രവേശികയിൽ വഴിയിൽ അവിടുത്തെ സൈന്യത്തെ ചിട്ടപ്പെടുത്തുകയാണ്, കടന്നു വന്ന ആളുകളെ ചിട്ടപ്പെടുത്തുകയാണ്. 10,000 അനുയായികൾ, പ്രമുഖരായ മുഴുവൻ ഗോത്രങ്ങളും വളരെ കരുത്തുറ്റ നേതാക്കന്മാരുടെ അണിയിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരം പറ്റി മക്കയുടെ ഭൂമിയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ആധുനിക രാജ്യത്തെ ഭരണാധികാരികളെയും പട്ടാള ചിട്ടകളെയും സൈനിക സംവിധാനങ്ങളെയും എല്ലാം ആശ്ചര്യപ്പെടുത്തുന്ന വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമാൻഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ ഒരു പട്ടാള മേധാവിയുടെ, ഒരു സൈനിക മേധാവിയുടെ, ഒരു ഭരണാധികാരിയുടെ വളരെ ആലോചനാപൂർവമുള്ള പ്രതിസന്ധി ഘട്ടത്തിലെ കമാൻഡുകൾ, അതാണ് എല്ലാ മുന്നേറ്റത്തിന്റെയും ഗതി നിർണയിക്കുന്നത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മക്കയിലേക്ക് വലതു ഭാഗത്തെ ഉയർന്ന സ്ഥലങ്ങളിലൂടെ നിങ്ങൾ കടന്നു വരണം. ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു കൂട്ടം മലകളുടെ നടുവിലാണ് മക്ക നിൽക്കുന്നത്. തരുകളില്ലാത്ത, തരുലധാരികളില്ലാത്ത ഒരുപാട് മലകളുടെ താഴ്വരയിലാണ് മക്ക നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ ഖാലിദ്, നിങ്ങളുടെ സൈന്യം വരേണ്ടത് വലതു സൈഡിലൂടെയാണ്. അല്ലയോ സുബൈർ ബിനുൽ അവ്വാം, നിങ്ങൾ കടന്നു വരേണ്ടത് ഇടതു സൈഡിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന സുപ്രീം കമാൻഡറുടെ ആലോചനാപൂർവമുള്ള പ്രഖ്യാപനമാണ്, ആധികാരികമായ അറിയിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഒട്ടകത്തിന്റെ മേലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബാക്കിയുള്ള വലതു സേനയും ഇടതു സേനയും വളരെ പ്രൗഢമായ മുന്നേറ്റങ്ങളാണ്. അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, പട്ടാള ചിട്ടയിൽ മേധാവികളെയും അനുയായികളെയും വിടുന്നത് മക്കയുടെ മണ്ണ് ഒരു പോരാട്ട ഭൂമിയാക്കാൻ വേണ്ടിയല്ല, ഇവിടെ ഒരു സംഘട്ടനം തീർക്കാൻ വേണ്ടിയല്ല. നിങ്ങളെ വിടുന്നത് സമാധാനപരമായി അള്ളാഹുവിന്റെ പവിത്രമായ ഭവനത്തിന് മുറ്റത്തേക്ക് വിജയപേര് മുഴക്കിക്കൊണ്ട് കടന്നു ചെല്ലാനാണ്. അല്ലയോ ഖാലിദേ, ഇത് പോരാട്ടത്തിന് വേണ്ടിയുള്ളതല്ല. വീടുകളിലേക്ക് അഭയം തേടിയവരെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. ആയുധം താഴ്ത്തി വെച്ചവരോട് നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല. പള്ളിയിലേക്ക് പോയവരെ നിങ്ങൾ കടന്നു പിടിക്കാൻ പാടില്ല. തിരിഞ്ഞു മാറി നിൽക്കുന്നവരെ നിങ്ങൾ പിടിച്ചെടുക്കാൻ പാടില്ല. കുട്ടികളോട് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല. എന്തൊരു ശാന്തമായ പ്രഖ്യാപനമാണ്! ഇവിടെ അംഗബലത്തിന്റെ കുറവുള്ളത് കൊണ്ടല്ല, അപ്പുറത്തൊരു സൈന്യം നിൽക്കുന്നത് കൊണ്ടല്ല. ലോകത്തെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ മുന്നേറ്റമാണ് മക്ക വിജയത്തിലൂടെ കാഴ്ചവെക്കാനുള്ളത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അലൈഹി വസല്ലം തങ്ങൾ വലതു സേനയും ഇടതു സേനയും നിയന്ത്രിച്ച് ഫനിയത്തു ഖുദാ എന്ന് പറയുന്ന താഴ്വരയിൽ നിന്ന് മക്കയുടെ ഉയർന്ന ഒരു ഭാഗത്തേക്ക് അവിടുത്തെ ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ മേലെ ഉയർന്നു വരികയാണ്. അപ്പോഴാണ് ചോദിക്കുന്നു സ്വഹാബത്ത്, അല്ലയോ തങ്ങളെ, അബ്ബാസ് എന്നവരെ മക്കയിലേക്ക് ആദ്യം വിടട്ടെ. രണ്ടു കക്ഷികൾക്കും പ്രിയമുള്ളയാളാണ്, അതുകൊണ്ട് അബ്ബാസ് എന്നവരെ ആദ്യം പറഞ്ഞു വിടട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയുകയാണ്, ഉദ്ദൂ അലൈ അമ്മി ലാ യഖ്തുലുൽ മുശ്രിക്കൂൻ, വേണ്ട വേണ്ട എന്റെ പിതൃ സഹോദരനെ വിടാൻ പാടില്ല, ഖുറൈശികൾ എന്ത് നിലപാടെടുക്കുമെന്നറിയില്ല, അവര് ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യത്തിന് എന്റെ ഉപ്പാന്റെ സഹോദരനെ കയ്യേറ്റം ചെയ്തെന്ന് വരാം. തന്ത്രജ്ഞനായ ഒരു യേത്താവിന്റെ മികവ് കാണിക്കുകയാണ്, തന്ത്രപൂർണമായ ഒരു മുന്നേറ്റത്തിന്റെ, വേണമെങ്കിൽ ബന്ദിയാക്കിയിട്ട് വിലപേശാവുന്ന ഒരാള് ഒരിക്കലും നൽകുന്നത് ശരിയല്ല. മുശ്രിക്കീങ്ങൾക്കൊരു പ്രതിയോഗിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അബ്ബാസ് എന്നവരെ ബന്ദിയാക്കിയിട്ട് വിലപേശാൻ പറ്റിയേക്കാം, അങ്ങനെയും ഒരവസരം ഉണ്ടാകാൻ പാടില്ല. എന്റെ പ്രിയമുള്ള പിതൃ സഹോദരനെ ഇപ്പോഴങ്ങോട്ട് വിടാൻ പാടില്ല, എന്റെ കൂടെ നിൽക്കട്ടെ. മഹാനരായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് മുഴുവനും ആശ്ചര്യപ്പെടുത്തുന്ന പട്ടാളച്ചിട്ടകളുടെയും നിയമനിർദ്ദേശങ്ങളുടെയും ആജ്ഞയുടെ ആധികാരിക ഗരിമയിൽ നിന്നുകൊണ്ട് പറയുമ്പോ സുബ്ഹ തൈബാ മേ ഹുയി ബൽതാനെ ബാളാനോഴക സദഖലേനെ നോഴക ആയായ താരാനോഴക മേ സുജാന ഭൂൽ ബാലോഴക മറ്റേ ഭൂഹേ ബുൽബുലേ പഴുത്തീയ കെളിമാനോഴക. അന്ത്യനാൾ വരെയുള്ള അധികാരികളുടെയും സൈനിക മേധാവികളുടെയും അകത്തളത്തിലേക്ക് ആജ്ഞാശക്തിയുടെ ആധികാരിക ശബ്ദം എങ്ങനെയാകണമെന്ന് മുന്നേറ്റത്തിന്റെ ഗാഥകൾ ലഭിക്കേണ്ട വിപ്ലവകാരികൾ എങ്ങനെയാകണമെന്ന് പ്രായോഗികമായി കാണിച്ചു തരുന്ന നേതാവ് റഹ്മത്തുൽ ലിലാലമീൻ ഖായിദുൽ ഹുറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്. ലോകമാകമാനമുള്ളവർക്ക് മാതൃകയുടെ അവസാനത്തെ അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫനിയത്ത് കുദയിലൂടെ നീങ്ങുമ്പോ രണ്ടു ഭാഗത്തുമുള്ള സൈന്യം മുന്നോട്ട് പോവുകയാണ്. മക്കയിലെ ഒരു പർവ്വതമാണ് ഖന്ദമ എന്ന പർവ്വതം. ആ പർവ്വതത്തിന്റെ വഴിയിലൂടെയാണ് ഖാലിദിന്റെ സൈന്യം നീങ്ങുന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സേന മുന്നേറുകയാണ്. അപ്പോഴാണ് സഫ്വാൻ ബിൻ ഉമയ്യയും സുഹൈൽ ബിൻ അംറും ഇക്രിമത്ത് ബിൻ അബീ ജഹലും ഇങ്ങനെ അങ്ങ് വിടാൻ പറ്റൂല്ല എന്ന് പറഞ്ഞിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിനെതിരെ ആക്രമണം അഴിച്ചു വിടുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിനെതിരെ ആക്രമണം അഴിച്ചു വിടുമ്പോൾ സയ്യിദുന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അവരെ കൈകാര്യം ചെയ്യേണ്ടി വരികയാണ്. ഇളകാത്ത ഈമാനോടെ, ഇടറാത്ത ഇടനെഞ്ചോടെ, പതറാത്ത പാദത്തോടെ ബഹുമാനപ്പെട്ട സയ്യിദുന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സേനയെ കൈകാര്യം ചെയ്തുകൊണ്ട് നിയന്ത്രിക്കുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ധീരനായ ഒരു പുലിക്കുട്ടിയെ പോലെ ചാടി വീണുകൊണ്ട് എതിരാളികളായ സഫ്വാൻ ബിൻ ഉമയ്യ, ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അതുപോലെ സുഹൈൽ ബിൻ അംറ് എന്നീ പ്രമുഖരായ ആളുകളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആക്രമിക്കാൻ വന്നപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ തടുക്കാതിരിക്കാൻ വയ്യ, അവരെ ശരിക്കും കൈകാര്യം ചെയ്യുകയാണ്. ഖുറൈശികളായ 20 പേരും ഹുദൈൽ ഗോത്രക്കാരായ 4 പേരും അവിടെ മരിച്ചു വീഴുന്നു. ബാക്കിയുള്ള നേതാക്കന്മാര് മുഴുവനും ഒളിച്ചോടുകയാണ്. അവർക്ക് യാതൊരു രക്ഷയും ഇല്ല. ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് ഒരാള് പോലും
യഥാർത്ഥത്തിൽ ആ സംഘത്തിനത്തിൽ മരിക്കുന്നില്ല. രണ്ടുപേര് വഴിമാറിപ്പോയ കാരണത്താൽ രഹസ്യമായി കൊല്ലപ്പെടുകയാണ്. ഖുർദ് ബിൻ ജാബിർ റളിയല്ലാഹു അൻഹും ഹുബൈശ റളിയല്ലാഹു അൻഹും രണ്ടുപേര് വഴിമാറിപ്പോയ കാരണത്താൽ അവര് കൊല്ലപ്പെട്ടു എന്നതൊഴിച്ചാൽ യാതൊരു നാശനഷ്ടവും ഇല്ല. ഹമ്മാസ് ബിൻ ഖൈസ് എന്ന് പറയുന്നയാൾ രാവിലെ ഭാര്യയോട് പറയുകയാണ്, ഞാനിതാ വാളും മിനുക്കിയിട്ട് മുഹമ്മദ് നബിയുടെ സൈന്യത്തെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. വൈകുന്നേരമാകുമ്പോ നിനക്ക് കുറച്ച് സേവകന്മാരെ കൊണ്ടുതരാം. മുഹമ്മദ് നബിയുടെ അനുയായികളുടെ കുറച്ച് ബന്ധികളെ വീട്ടുവേലക്കാരായി കൊണ്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങിയ ആളാണ്. അധികം വൈകിയില്ല, ഓടി വന്ന് വീട്ടിന്റെ ഉള്ളിൽ കയറി കഥകടക്കുകയാണ്. ഭാര്യയുടെ ചോദ്യം എന്തേ, പോയ പോലെയല്ലോ വരുന്നത്, മോളെ ഒന്നും ഉണ്ടല്ലേ? എല്ലാം ഗതിമാറി ഒഴുകിയിരിക്കുകയാണ്. ഹന്ദമയുടെ ഓർമ്മകൾ മാറ്റിവെക്കാൻ പറ്റാത്തതാണ്. വല്ലാത്ത കഷ്ടമായി പോയി. ഈ കിരിമയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല, സഫുവാനിനെ നിലനിൽക്കാൻ കഴിഞ്ഞില്ല, സുഹൈലിനെ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും ഓടി ഒളിച്ചു പോയതാണ്. ഈ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ അവാലിയിൽ നിന്നുകൊണ്ട് സൈന്യത്തെ മുഴുവനും നോക്കുകയാണ്. അപ്പോഴാണ് ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ വാള് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തിളങ്ങുമ്പോൾ വേദനിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ല ഖാലിദ് പണി തുടങ്ങിപ്പോയോ? ഖാലിദിനോട് യുദ്ധം പറഞ്ഞിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ തന്ത്രപരമായ സംവിധാനം, ഹബീബായി നബി തങ്ങൾ തെരഞ്ഞെടുത്ത വഴി, ഫനിയത്തു ഖുദായിലൂടെ കയറിക്കഴിഞ്ഞാൽ രണ്ടു സൈന്യത്തെയും കാണാൻ പറ്റുന്ന ഒരു നിലപാട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കുമ്പോഴാണ് ദുഹാ സമയമാണ്, ഖാലിദ് ബിൻ വലീദിന്റെ വാളിങ്ങനെ മിന്നുകയാണ്. എന്തേ ഖാലിദ് പണി തുടങ്ങിയോ? ഉടനെ സ്വഹാബത്ത് ചൊല്ലുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദൂതന്മാര് പോയി കാര്യമറിഞ്ഞിട്ട് വന്ന് പറയുന്ന തങ്ങളെ, ഇല്ല ഇല്ല, അവിടുത്തെ നിയമത്തെ ലംഘിച്ച് ഖാലിദ് ഒന്നും ചെയ്തിട്ടില്ല. കടന്ന ആക്രമണത്തിന് ഹന്ദമയിൽ നിന്ന് ഒരുങ്ങിയ ഒരു ടീമിനെ തടുത്തു വെക്കുകയല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണ്, ഒന്നും ചെയ്തിട്ടില്ല നബിയേ. അബൂ സുഫിയാൻ ഇന്നലെ രാത്രി ഇസ്ലാമായിട്ടുണ്ട്, നമ്മളെ വായിച്ചതാണ്. ഇന്നലെ രാത്രിയിൽ മർറും ബഹീറയിൽ വെച്ചുകൊണ്ട് അബൂ സുഫിയാൻ ഇസ്ലാമായിട്ടുണ്ട്. അബൂ സുഫിയാന്റെ പ്രഖ്യാപനമാണ്, വീട്ടിൽ കയറി കഥകടച്ചവർ രക്ഷപ്പെട്ടവരാണ്. മൻ ദഖല ദാറ അബീ സുഫിയാൻ, അബൂ സുഫിയാന്റെ വീട്ടിൽ കടന്നവർക്ക് സുരക്ഷയാണ്, പള്ളിയിൽ കടന്നവർക്ക് സുരക്ഷയാണ്. അബൂ സുഫിയാന്റെ പ്രഖ്യാപനമാണ്. മക്കയിലേക്ക് ഹബീബായ നബി തങ്ങൾ കടന്നു വരികയാണ്. പരിശുദ്ധമായ വിജയത്തിന്റെ മുന്നേറ്റമാണ്, ഒരു സൈനിക മേധാവിയെ വെല്ലുന്ന യുദ്ധതന്ത്രമാണ്. അന്ന് സ്വഹാബത്തിന്റെ കീഴിൽ ചില കോടുവാക്കുകൾ ഉണ്ട്. മുഹാജിറുകളെ മുഴുവനും പരസ്പരം വിളിക്കുന്നത് ബനു അബ്ദുറഹ്മാൻ എന്നാണ്, ഹസ്റജുകളെ വിളിക്കുന്നത് ബനു അബ്ദില്ല എന്നാണ്, ഔസ് ഗോത്രക്കാരെ വിളിക്കുന്നത് ബനു ഉബൈദില്ല എന്നാണ്. അത് പട്ടാളക്കാരുടെ ഇടയിലുള്ള കോടുവാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ഉയർന്ന ഭാഗത്തു നിന്ന് ഖാലിദിനെ നിയന്ത്രിക്കുകയാണ്. ഖാലിദേ, ഇത് പോരാട്ടത്തിനുള്ളതല്ല. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇത് പ്രതികാരത്തിന്റെ ദിവസമല്ല, ഇത് മക്കയിലേക്ക് ശാന്തിയുടെ ദിവസമാണ്. ഇതുപോലെ സമാധാനത്തോടെ ജയപേര് മുഴക്കിയ ഒരു ഭരണാധികാരിയും ലോകത്ത് കാണാനില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നു, കോളനിവൽക്കരിക്കാൻ വേണ്ടി ഇന്ത്യയെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്നു.
ഇന്നത്തെ വലിയ ലോകത്തിന്റെ സമാധാനം വിളിച്ചു പറയുന്ന രാജ്യങ്ങൾ മുഴുവനും ആലോചിക്കേണ്ടതാണ്. വിനിൻ പെരീരയും ജെറമി സീബ്രൂക്കും വെസ്റ്റേൺ പാരസൈറ്റ് എന്ന പുസ്തകത്തിൽ എഴുതുകയാണ്, പള്ളിയിൽ ആരാധനയിൽ ഉണ്ടായിരുന്ന ആളുകളെ പള്ളിയടക്കം ചുട്ടുകളഞ്ഞതാണ് ബ്രിട്ടീഷുകാരന്റെ പാരമ്പര്യം. രാജ്യങ്ങളെ മുഴുവനും മുച്ചൂടും നശിപ്പിച്ചതാണ്. അരുങ്കൊല ചെയ്തുകൊണ്ട് സൂര്യനത്തമിക്കാത്ത സാമ്രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ വിഷത്തേറ്റകളാണ് നമ്മുടെ രാജ്യത്തുള്ള മുൻഗാമികളെ ക്രൂരമായി കൊല ചെയ്ത് കളഞ്ഞത്. അറിയുമോ സഹോദരന്മാരെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എന്തു ഡിസിപ്ലിനാണ് അവരെ കീപ്പ് ചെയ്തിരുന്നത്, എന്തു മാനവികതയാണ് അവര് നൽകിയത്. മാനുഷികമായ മൂല്യങ്ങളെ മുഴുവനും കാൽ ചുവട്ടിൽ ചതച്ചരച്ചുകൊണ്ടായിരുന്നു പ്രിയമുള്ളവരെ ബ്രിട്ടീഷുകാർ ഈ രാജ്യം പിടിച്ചടക്കിയത്. അതിന് മൂകസാക്ഷികളായി എത്രയോ രക്തസാക്ഷി മണ്ഡപങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അന്തമാൻ നിക്കോബാർ ദ്വീപിലേക്ക് പോയാൽ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ വലിയൊരു സാക്ഷിയാണ്. അതിന്റെ ഉള്ളറകളിൽ നിന്ന് ഷേർ അലി ഖാൻ ഇപ്പോഴും കിടന്ന് നിലവിളിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അഥവാ സെല്ലുലാർ ജയിലിന്റെ ഉള്ളിൽ നിന്ന് പീഡനമനുഭവിച്ച മലബാറിന്റെ മക്കൾ, മലയാള മക്കൾ, അന്തമാനിലെ പ്രദേശങ്ങളുടെ പേര് നമ്മുടെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ സ്ഥലങ്ങളുടെ പേരാണ്. വഴിക്കടവും മഞ്ചേരിയും കാലിക്കട്ടും നിലമ്പൂരും ഒക്കെയാണ് അന്തമാനിലെ സ്ഥലങ്ങളുടെ പേരുകൾ. കാരണം എന്താണ്? മലപ്പുറം ജില്ലയിൽ നിന്ന് മലബാറിൽ നിന്ന് നാടുകടത്തപ്പെട്ട ആളുകൾ അവർ ചെന്ന് വീണ സ്ഥലത്തിന് അവരുടെ ജന്മനാടിന്റെ പേരിട്ടതാണ്. ഇന്നും അങ്ങനെയാണ് പേര്. ഇന്നും അന്തമാനിലെ പ്രധാന സ്ഥലങ്ങളുടെ ഒക്കെ പേര് മലബാറിലെ പേരുകളാണ്. ആ സെല്ലുലാർ ജയിൽ ഇന്ന് ഇന്ത്യയുടെ പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചുകൊണ്ട് പരിപാലിക്കുകയാണ്. അതിലേക്ക് ചെന്നാൽ വൈകുന്നേരം ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി ക്രൂരമായി വേദന അനുഭവിച്ച സമര പോരാളികളുടെ ചരിത്രത്തിന്റെ ഒരു അവതരണം സന്ധ്യാസമയങ്ങളിൽ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിന്റെ മുന്നിൽ നടക്കാറുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് കേൾക്കാനും കാണാനും അവസരമുണ്ടായിട്ടുണ്ട്. മാനുഷികമായ മൂല്യങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് ജയിലറകളിൽ ഉള്ളറകളിൽ തുറുങ്കിലടച്ചുകൊണ്ട് മനുഷ്യന്റെ ഒരവയവം അനക്കാൻ പറ്റാത്ത വിധത്തിൽ കൈയും കാലും അരയും കെട്ടിബന്ധിച്ചിട്ട് ചാട്ടവാറുകൊണ്ട് മനുഷ്യനെ തെല്ലുന്ന ശിക്ഷാരീതി ഇപ്പോഴും അവിടെ ഡെമോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ മുറ്റത്ത് ഇപ്പോഴും അതിന്റെ പ്രതീകങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ബോഡി അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ എല്ലായിടത്തും തളപ്പിട്ട് ഒന്ന് കരയാൻ പോലും അവകാശം നൽകാതെ ജന്മനാട്ടിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ബ്രിട്ടീഷുകാരന്റെ മാനവിക ബോധത്തിന്റെ പ്രതീകങ്ങളായി നമുക്ക് വായിക്കാവുന്നതാണ്. അവരുടെ ക്രൂരതയുദ്ധ്യായങ്ങൾ ഇതുപോലെയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് ഭരണാധികാരികളെ കാണാനുള്ളത്, ഏറെ ഉദാഹരണങ്ങൾ പറഞ്ഞ് നീട്ടാൻ ഇവിടെ സമയമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ മുഴുവനും അഭിമുഖീകരിക്കാൻ വഴി പറയുന്നത് സമാധാനത്തോടെയാണ്. ഹബീബായ നബി തങ്ങളെ മക്കയിലേക്ക് വിജയപേരി മുഴക്കി വരികയാണ്. ഇന്നക്കിൽ ഖൈറു അർളില്ല അല്ലയോ മക്കേ, ലോകത്തെ ഏറ്റവും നല്ല ഭൂമിയാണ്. അഹബ്ബുൽ അർളിലയ്യ, എനിക്ക് ഏറ്റവും പ്രിയമുള്ള നാടാണ്. ലൗലം ഉഖറജ മിൻകി മാ ഖറജ്തു, അല്ലയോ മക്കേ, ഇവിടെയുള്ള ആളുകൾ എന്നെ പുറത്താക്കിയിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പോകില്ലായിരുന്നു. കഅബാലയത്തിന്റെ നാട്, എന്റെ ജന്മനാട്, എന്റെ വികാരങ്ങൾ മുഴുവനും ലയിച്ചു കിടക്കുന്ന ഈ മണ്ണിനോട് വിട പറയാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഖുറൈശികളുടെ ക്രൂരതകളുടെ ദിനരാത്രങ്ങളാണ് എന്നെയും നിന്നെയും ഇവിടുന്ന് ദേശാടനത്തിന് വേണ്ടി അകന്നു നിൽക്കാൻ കാരണമാക്കിയത്. അതുകൊണ്ട് മക്കയോട് നബിതങ്ങൾ വളരെ വികാരപരിതമായി പുനർസമാഗമത്തിന്റെ വേളയിൽ സംസാരിക്കുകയാണ്. മക്കയുടെ നാടിനോട് വിളിക്കുന്നു, ജന്മനാടേ, നിന്നോടുള്ള സ്നേഹം എനിക്ക് വലുതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
നിന്നോടുള്ള സ്നേഹം എനിക്ക് മുറിച്ചു മാറ്റാൻ പറ്റാത്ത സ്നേഹമാണ്. ലോകത്തെ ഏറ്റവും ഉദാത്തമായ ഭൂമിയാണ്, ഉത്കൃഷ്ടമായ ഭൂവിധാനമാണ്. ഹബീബായ നബിതങ്ങൾ മക്കയോട് അഭിവാദ്യം അറിയിക്കുകയാണ്. ഉടനെ അലി റളിയല്ലാഹു എന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മക്കാ വിജയത്തിന്റെ പതാക ഞാൻ എവിടെ നാട്ടണം? നബിയെ, എവിടെയാണ് ഈ പതാക കൊണ്ടുപോയി നാട്ടേണ്ടത്? മക്കയുടെ മുഴുവൻ സ്ഥലങ്ങളും ആദരണീയമാണ്. എവിടെയാണ് ഈ പതാക നാട്ടേണ്ടത് നബിയെ? അപ്പോഴാണ് ഹബീബായ നബിതങ്ങൾ പറയുന്നു, ഹജ്ജൂൻ എന്ന് പറയുന്ന പ്രദേശത്ത് അഥവാ ജന്നത്തുൽ മഅല്ലയുടെ ചാരത്ത് അവിടെയാണ് കൊടി നാട്ടേണ്ടത്. മസ്ജിദുറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടി നാട്ടിയ സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇന്ന് ഹറം വികസനത്തിന്റെ ഭാഗമായി മസ്ജിദുൽ ഹറാമിന്റെ മുറ്റമായി പോയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ മസ്ജിദുറായയാണ്. കുറഞ്ഞ ഒന്നോ രണ്ടോ വർഷമേ ആയിട്ടുള്ളൂ മസ്ജിദുറായ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ട്. അവിടെ നിഷ്കരിച്ച ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകാം. ജന്നത്തുൽ മഅല്ലയിലേക്ക് പോകുന്ന വഴിക്ക് മുമ്പുണ്ടായിരുന്ന സൗദി പോസ്റ്റിന്റെ ചേർന്നു നിൽന്ന പള്ളിയാണ് മസ്ജിദു ഖദീജ, അല്ലെങ്കിൽ മസ്ജിദുറായ. ആ മസ്ജിദുറായ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഹജൂൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പതാക നാട്ടാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്. എന്തേ കാരണം? അവിടെയാണ് ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വിശ്രമിക്കുന്നത് അവിടെയാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് ഉയർന്നു നിന്നുകൊണ്ട് ചിരിക്കുകയാണ് ജബലുന്നൂർ. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത്, ലാ യുഹ്ലീകല്ലാഹു അബദാ, ഒരിക്കലും തങ്ങളെ പരാജയപ്പെടൂല തങ്ങളെ, ഒരിക്കലും തങ്ങൾക്ക് പരാജയമില്ല തങ്ങളെ. വിജയിച്ചു വന്ന അഭിമാനത്തോടെ വരുമ്പോ ആ ഉമ്മുൽ മുഅ്മിനീന്റെ മുറ്റത്താണ് പതാക നാട്ടുന്നത്. അവിടെ വന്ന സ്വഹാബത്തൊരു ഖൈമ ഒരുക്കുകയാണ്, ഒരു ടെന്റ് കെട്ടുകയാണ്. ലഹബീബിന റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു ടെന്റ് ഉണ്ടാക്കിയിട്ട് അതിനോട് ചേർന്ന് പതാക നാട്ടുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ തങ്ങളെ, നമ്മൾ എവിടെയാണ് താമസിക്കേണ്ടത്? എവിടെയാണ് നിൽക്കേണ്ടത്? നമ്മുടെ പഴയ വീടില്ലേ ഉപ്പാ, അവിടേക്ക് പോവുകയല്ലേ ഉപ്പാ? സൂഖുല്ലയിലെ നമ്മുടെ വീട്ടിലേക്ക് പോകണ്ടേ വാപ്പാ? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഇല്ല മോളെ, നമ്മൾ ഇവിടെ താമസിക്കുകയാണ്, ഹുജൂനിലെ താൽക്കാലിക വസതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താമസം. സ്വഹാബത്തിൽ പലരും ചോദിച്ചു, അല്ലയോ തങ്ങളെ, അവിടുത്തെ പഴയ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഇല്ല ഇല്ല, അത് കൈമാറിപ്പോയ വീടാണ്, ഇനി അതിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല. ഈ പുതിയ ഖൈമയിൽ അവിടെ താമസിക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പിലേക്ക് ഹബീബ് നൽകുന്ന ഒരധ്യായമുണ്ട്. അവിടുന്ന് പാരായണം ചെയ്യുകയാണ്, സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുകയാണ്, സൂറത്തുൻ നസ്ർ പാരായണം ചെയ്യുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا എന്ന സൂറത്തോതിക്കൊണ്ട് ഹബീബായ നബിതങ്ങൾ അവിടുത്തെ ശിരസ് വിനീതമായി കുനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നേറ്റം വളരെ സുതാര്യമായ കടന്നുവരവ്. കാലഘട്ടങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിലേക്ക് വന്നു ചേരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഭിജാത്യത്തിന്റെയും അംഗീകാരത്തിന്റെയും ബഹളത്തിലല്ല,
അല്ലാഹുവിന്റെ വിനീതനായ ദാസനാണ്, അല്ലാഹുവിന്റെ വളരെ വിനീതനായ അടിമയാണ്. ഇവിടെ കിബറെന്ന് പറയുന്നൊരു ഭാവമില്ല. ജയിച്ചവൻ തുള്ളി ബഹളം വെക്കാൻ പറയുന്നില്ല. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ വളരെ വിനയത്തോടെ ഖുർആൻ ഓതുകയാണ്. ആഘോഷവേളകൾ അല്ലാഹുവിനെ കൂടുതൽ ഓർക്കാനുള്ളതാണ്, അല്ലാഹുവിനെ മറക്കാനുള്ളതല്ല. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കേണ്ടതാണ്, ആഘോഷവേളകൾ അല്ലാഹുവിനെ കൂടുതൽ ഓർക്കാനാണ്. അതുകൊണ്ടാണ് പെരുന്നാളിന്റെ പിറകണ്ടാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുവിനെ കൂടുതൽ വാഴ്ത്താനാണ്, അല്ലാതെ അല്ലാഹുവിനെ മറക്കാനല്ല. പെരുന്നാള് വേളകളെ നമുക്ക് ബീച്ചിലേക്ക് പോകാനുള്ളതല്ല, സിനിമാശാലകളിലേക്ക് പോകാനുള്ളതല്ല, ആർഭാടങ്ങളിലെ ക്ലബുകളിലേക്ക് പോകാനുള്ളതല്ല, അല്ലാഹുവിനെ കൂടുതൽ അറിയാനുള്ളതാണ്. അതുകൊണ്ടാണ് നബിതങ്ങളിൽ ലോകത്തെ ഏറ്റവും മഹോന്നതമായ വിജയം മക്കാ വിജയത്തിന്റെ സുദിനത്തിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ചെയ്യുന്നത് എന്താണ്? അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഹബീബായ നബിതങ്ങള് നേരെ വരുന്നത് ഇവിടെ ഏറെ നേരം നിങ്ങളോട് പറയാനുണ്ട്. ലോകത്തെ ഏതൊരു വിപ്ലവകാരിയാണ് ഇത്രയും വിനീതമായി ഒരു ജയിച്ചടക്കൽ നടത്തിയത്? ആരാണ് എത്ര ലളിതമായ ഒരു മുന്നേറ്റം സാധ്യമാക്കിയത്? ഏത് ചരിത്രത്തിനാണ് ശോഭനമായി കടന്നവരവനെ പറയാനുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വിജയഗാഥകളെ ആനുകാലിക രാഷ്ട്രീയ ഭാരതത്തിന്റെ അമരത്തിരിക്കുന്നവർ പുണ്യപ്രവാചകരുടെ സമാധാനത്തിന്റെ ദർശനങ്ങളെ വായിക്കാൻ നേരം കണ്ടെത്തണം. നമ്മുടെ രാജ്യത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അധ്യായങ്ങൾ പൂർണ്ണമാകാൻ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് പുണ്യനിബിധങ്ങളെ പഠിപ്പിച്ചു തന്ന സഹിഷ്ണുതയുടെ അധ്യായങ്ങളാണ് പാരായണം ചെയ്യേണ്ടത്. محمد رسول الله صلى الله عليه وآله وصحبه وسلم دنگلان പ്രിയമുള്ളവരെ പറയട്ടെ, മക്ക വിജയത്തിന്റെ മഹനീയമായ മുഹൂർത്തമാണ് മുത്തു നബിതങ്ങളാ. ഒരു പേനാക്കത്തി കൊണ്ട് പോലും ഒരാളെയും നമ്പരപ്പെടുത്താതെ മക്കയിലേക്ക് കടന്നു കഴിഞ്ഞു. കഅബയുടെ ചാരത്തുള്ള ഹജൂനിലാണ്. പ്രിയമുള്ളവരെ, ഇന്നലത്തെ പ്രഭാഷണത്തിന്റെ സിഡി ഇന്നു തന്നെ തയ്യാർ ചെയ്ത് ഇവിടെ എത്തിക്കുന്നത് അനുവാചകരായ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും അതിന്റെ ഓരോ കോപ്പി കരസ്ഥമാക്കണം. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. അതിനുവേണ്ടി വളരെ തീവ്രശ്രമം നടത്തി നമ്മളോട് സഹകരിക്കുന്നവരാണ് നമ്മുടെ റെക്കോർഡിംഗ് ടീമായ ലുബാബ. അത് വളരെ എറണാകുളത്ത് പോയി തയ്യാർ ചെയ്ത് ഇവിടത്തേക്ക് തന്നെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഈ വേദിയിൽ നിന്ന് തന്നെ അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം അതുങ്ങൾ നേരെ പോവുകയാണ് ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. ഞാൻ ഈ വിവരങ്ങളൊക്കെ ലളിതമായി വായിച്ചു പറയാനുള്ള സമയമേ ഉള്ളൂ. എന്റെ സദസ്സനോട് ക്ഷമിക്കണം, ഇതിനെല്ലാം ഒരു നിവേദനം മാത്രമാണ് ഞാൻ കൂട്ടുപിടിക്കുന്നത്. മഹാന്മാരായ അയ്മത്തിന്റെ എത്രയോ വ്യാഖ്യാനങ്ങളോടെ ഹാഫിള അബൂ നുഐം, ഇമാമുൽ ബൈഹഖി പോലെയുള്ള ആളുകൾ വ്യത്യസ്തമായ വിശാലങ്ങളായ വ്യാഖ്യാനങ്ങൾ ഈ അധ്യായങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കാത്തത് സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ലോകത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ലളിതമായ ജീവിതത്തിന്റെ ചിത്രമാണ് ഇവിടെ തെളിയുന്നത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഹജൂനിൽ വന്നുകൊണ്ട് ഉമ്മു ഹാനിയ എന്നിവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ മറഞ്ഞു നിന്നൊന്ന് കുളിക്കാനുള്ള സ്ഥലമില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ താൽക്കാലികമായ ഒരു മറയുണ്ടാക്കുകയാണ്. താൽക്കാലികമായ ഒരു മറയുണ്ടാക്കിയിട്ട്
അതിന്റെ ഉള്ളിൽ നിന്ന് ഹബീബ് കുളിക്കുന്നു. മക്കയിലേക്ക് കടക്കാനുള്ള അഥവാ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കാനുള്ള ഒരുക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളിൽ ഒന്ന് കുളിച്ച് റെഡിയായി. എന്നിട്ട് എട്ട് റക്അത്ത് അവിടെ വെച്ച് നിസ്കരിക്കുകയാണ്. ളുഹാ നിസ്കാരമാണെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അവിടെ അയ്യമ്മത്ത് പറയുന്നു, ഇമാം ബൈഹഖിയുടെ നിവേദനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ വളരെ ചെറിയ രൂപത്തിലാണ് ആ നിസ്കാരം അഥവാ റുകുഉ് സുജൂദുമെല്ലാം വളരെ മിനിമം ലെവലിൽ നിർവഹിച്ചുകൊണ്ട് എട്ട് റക്അത്ത് ളുഹാ അവിടെ നിസ്കരിക്കുകയാണ്. അതല്ല, അത് മക്കാ വിജയത്തിന്റെ പ്രത്യേക നിസ്കാരമാണ് എന്ന് രേഖപ്പെടുത്തിയ ഇമാമുകളെയും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എട്ട് റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് അതാ വസ്ത്രമൊക്കെ മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ട് കടക്കുമ്പോഴാണ് ഉമ്മാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രണ്ടുപേർക്ക് അഭയം നൽകിയിരിക്കുന്നു. ഉടനെ ഉമ്മാനി എന്നവര് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അവിശ്വാസികളായ രണ്ടുപേർക്ക് ഞാനിവിടെ അഭയം നൽകിയിട്ടുണ്ട് നബിയേ. അലി റളിയല്ലാഹു അൻഹു ഉടനെ വാളൂരുകയാണ്, ഞങ്ങളുടെ നേതാവ് താമസിക്കേണ്ട വീട്ടിലാണോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ പ്രഖ്യാപനമാണ്, അല്ലയോ അലിയേ, ആ രണ്ടുപേർക്കും അഭയം നൽകിയ ഉമ്മാനേന് ഞാൻ അഭയം നൽകിയിരിക്കുകയാണ്, ഒരിടപാടും വേണ്ട അലിയേ. അലി റളിയല്ലാഹു അൻഹുവിനെ സമാധാനപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ഇമാം തബറാനിയുടെ നിവേദനമാണ് ഞാൻ വായിക്കുന്നത്. ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നു, ഹൽ ഇൻദക മിൻ ത്വാമിൻ അകുലുഹു, വല്ലതും കഴിക്കാനുണ്ടോ ഉമ്മാ? ഉമ്മാനി എന്നവരെ, വല്ലതും കഴിക്കാൻ തരാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ലാളിത്യമാണ് ഇവിടെ നമ്മൾ വായിക്കൽ അനിവാര്യമാണ്. ഉടനെ ഉമ്മാനി എന്നവരെ പറയാണ്, ليس عندي الا كسر يابسا اني لا استحي ان اقدمها اليك يا رسول الله. അല്ലയോ ഹബീബായ തങ്ങളെ, ഉണക്ക റൊട്ടിയുടെ ചില്ലറ കഷ്ണങ്ങളല്ലാതെ ഇവിടെ ഒന്നും തരാനില്ല, അത് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ എനിക്ക് നാണമുണ്ട് നബിയേ. അതെങ്ങനെ കൊണ്ടുതരാനാണ്? ഉണക്ക റൊട്ടികളുടെ പൊട്ടുകളല്ലാതെ ഇവിടെ ഒന്നുമില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ പ്രഖ്യാപനം, ഹലുമ്മി ഇലയ്യ, അതിങ്ങോട്ട് തന്നേ ഉമ്മുഹാനി എന്നവരെ, അതിങ്ങെ തന്നേ. വെള്ളത്തിലിട്ട് നനച്ചുകൊണ്ട് വന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ആ ഉണക്ക റൊട്ടികളെ വെക്കുമ്പോ, പ്രിയമുള്ളവരെ, ഇത് കഥ വായിച്ചു പോകാനുള്ളതല്ല. എന്റെയും നിങ്ങളുടെയും ഭക്ഷണ സംസ്കാരങ്ങൾ ഇന്ന് ഭക്ഷണത്തിന് മേൽ ഭക്ഷണമാണ്, എത്രയോ ഭക്ഷണം വലിച്ചെറിയുകയാണ്, ധൂർത്തന്മാരായി ജീവിക്കുകയാണ്. ഇന്നാലില്ല, വല്ലാത്ത സങ്കടമല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഉണക്ക റൊട്ടിയുടെ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് കൊണ്ടുവച്ചപ്പോൾ ചോദിക്കുന്നു, അല്ലയോ ഉമ്മാനേ, വല്ല കറിയുമുണ്ടോ? കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, ഒരു കറിയും തരാനില്ല. ഇവിടെ സുർക്ക ഇരിക്കുന്നുണ്ടോ അല്പം എടുക്കാൻ? നിഅമൽ ഉദുമുൽ ഖല്ലു, സുർക്ക നല്ല കറിയാണല്ലോ, കൂട്ടാനാണല്ലോ, അതിവിടെയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
لا يفقر بيت من ندم فيه خل سركير لبيت الكاريك داري دميلا അതുകൊണ്ട് എന്തെങ്കിലും ആക്കാം. വിനാഗിരി എന്ന് പറയുന്ന സാധനം അതിന്റെ ഒരു രൂപഭേദമായിരിക്കാം. അതുണ്ടെങ്കിൽ കറിക്ക് ക്ഷാമമില്ല. അങ്ങനെ അല്പം സുർക്ക കൊണ്ടുവന്ന് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ മക്കാ വിജയത്തിന്റെ ദിവസം ഉണക്കറൊട്ടിയുടെ കഷ്ണങ്ങള് ഉമ്മുഹാരി എന്നവരുടെ വീട്ടിൽ നിന്നെടുത്ത് വെള്ളത്തിൽ ഇട്ട് നനച്ച് കിട്ടിയ സുർക്കയും കൂട്ടിയിട്ട് ഹബീബ് കഴിക്കുകയാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വഅഫു ലക യാ ഹബീബല്ലാഹ്. ആ നേരാവിന്റെ മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചെല്ലാമല്ലോ. മൗലായ സല്ലി വസല്ലി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഈ ലളിതമായ ഭക്ഷണം അങ്ങ് കഴിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഭക്ഷണ പദാർത്ഥങ്ങളിലായാലും അതിര് കടന്നുകൂടാ, ദൂർത്തന്മാരായിക്കൂടാ. കണ്ടില്ലേ മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആരാണ് 13 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് സേവനം ചെയ്ത മഹാനാണ്. 94-ാമത്തെ വയസ്സിൽ വഫാത്തായ മഹാനാണ്. 90-കളുടെ സമയം അല്ലെങ്കിൽ അതിന് അല്പം മുമ്പ് ബസറായിലെ വലിയ മുതലാളിയാണ്. മുമ്പിലേക്ക് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് നല്ല പാകം ചെയ്ത മാംസവും നൈസ് റൊട്ടിയും കൊണ്ടുവെക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന് കരയുകയാണ്. ഫത്വൽ ബാരിയിൽ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ചോദിച്ചു, അനസേ എന്തിനാണ് കരയുന്നത്? അനസ് ഇബ്നു മാലിക്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനെങ്ങനെ കരയാതിരിക്കും? ഇത്രയും മനോഹരമായി പാകം ചെയ്ത ആട്ടിന്റെ മാംസവും ഇത്രയും മൃദുലമായി ചുട്ടുണ്ടാക്കിയ റൊട്ടിയും എന്റെ ഹബീബായ നബിതങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്റെ മുമ്പിൽ ഇപ്പോൾ വലിയ വിഭവങ്ങളാണല്ലോ വന്നിട്ടുള്ളത്. എനിക്ക് മുത്തു നബിതങ്ങളുടെ ലളിതമായ ജീവിതം ഓർമ്മ വരികയാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ഹജ്ജിന് പോയാൽ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉപ്പ് കൂടിയാൽ, പുളി കൂടിയാൽ, നേരം തെറ്റിയാൽ അവിടെ കിടന്ന് റൈസാവുകയാൽ, അവിടെ കിടന്ന് ബഹളമുണ്ടാക്കുകയാൽ, നിങ്ങളോട് സംഖ്യ വാങ്ങിയവർ മാന്യമായ സർവീസ് തരണം, അതിന് ഞാൻ എതിരല്ല. പക്ഷേ ഇതേത് ഭൂമിയിലാണെന്ന് ആലോചിക്കാൻ ആളുകൾക്ക് നേരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് ഉണക്ക റൊട്ടിപ്പൊട്ടുകൾ വെള്ളത്തിലിട്ടിട്ട് നനച്ച് സുർക്കയും കൂട്ടി രുചിച്ച ഭൂമിയിലാണ് ഞാൻ ഇവിടെ നിന്ന് ബഹളം വെക്കുന്നത് എന്നൊരാലോചന ഒരു ഹാജിയും ബാധിക്കുന്നില്ല. നമ്മൾ അവിടെയും പോയി ഹൈഫൈ ലൈഫിന് വേണ്ടി ഓടുകയാണ്. പ്രിയമുള്ളവരെ, ദൂരത്ത് ഒരു മേഖലയിലും നല്ലതല്ല, അതിരുകടന്ന ഉപയോഗം ഒരു മേഖലയിലും നല്ലതല്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, വഅഹ്ലകനൽ മുസ്രിഫീൻ, ദൂർത്തന്മാരായ ആളുകളെ നമ്മൾ നശിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, മുസ്രിഫീങ്ങൾ ആരാണ്? അവര് നരകത്തിന്റെ ആളുകളാണ്. വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ദൂർത്തിനെ ഇഷ്ടപ്പെടുന്നില്ല. ഭക്ഷണത്തെ കുറിച്ച് പറയുന്ന ആയത്തിന്റെ അനുബന്ധത്തിലും പറയുകയാണ്, അല്ലാഹുവിന് ദൂർത്തന്മാരെ ഇഷ്ടമല്ല. കല്യാണ സദ്യകളിൽ ജാട കാണിക്കാൻ വേണ്ടി എത്രയെത്ര ആളുകളാണ്
വലിയ വലിയ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിച്ചെറിയുകയാണ്. കോടികളുടെ കല്യാണം നടത്തിയിട്ട് പാവങ്ങൾ അപ്പുറത്തിരുന്നു കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വേദനിക്കുമ്പോ ഇവിടെ ജാടക്കാരന്റെ കല്യാണത്തിന് അതാ വെച്ച് വിളമ്പിയിട്ട് സാധനങ്ങൾ വലിച്ചെറിയുകയാണ്. വലിയ ഗതികേട് തന്നെ. ഒരു മേഖലയിലും ധൂർത്ത പാടില്ല. ഇസ്ലാമിന് അതിൻ്റെതായ ഒരു മധ്യനിലവാരമുണ്ട്. പിശുക്ക് കാണിക്കാൻ ഇസ്ലാം പറയുന്നില്ല, ധൂർത്തടിക്കാനും ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം ഒരു മധ്യനിലവാരത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ്. ഒരു പണക്കാരന്റെയും പണം അവന്റേതല്ല. ഇന്ന് കണ്ടില്ലേ കല്യാണ വീടുകളിൽ തലേന്ന് സിനിമ തിയേറ്റർ ഉണ്ടാക്കുന്നവരാണ്. ഓഡിറ്റോറിയം തലേന്ന് തന്നെ എടുത്തിട്ട് മുഴുവൻ ഒടുക്കാത്ത പെണ്ണിനെ, മുക്കാലുടുത്ത പെണ്ണിനെ, അരയുടുത്ത പെണ്ണിനെ വീഡിയോക്കാരന്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തെ പരസ്യമായി പിച്ചി കീറുന്ന കാക്ക, നിങ്ങളുടെ ഈമാൻ എവിടെ? നിങ്ങളുടെ ഇസ്ലാം എവിടെ? നിങ്ങളോട് ഹബീബിന് ബന്ധമില്ല. എത്ര വലിയ തമ്പുരാനായാലും, എത്ര വലിയ മുതലാളിയായാലും, എത്ര വലിയ സമ്പന്നനായാലും, എത്ര വലിയ കോടിപതിയായാലും, നിന്റെ ധിക്കാരം അല്ല വിട്ടുതരില്ല. പരമാധികാരി റബ്ബാണ്, മകളെ തന്നത് റബ്ബാണ്, നിന്റെ കയ്യിൽ പണം തന്നത് റബ്ബാണ്. ആ റബ്ബിനെ മറന്നിട്ട് നീ ബഹളവും തോന്നിവാസവും കാണിച്ച് അല്ലാഹുവിനെ മറന്നാ നിന്റെ ജീവിതവും ഇവിടെ അവസാനിക്കുന്ന ജീവിതമാണ്. പറയാതിരിക്കാൻ വയ്യ. ഇന്നു തന്നെ കടന്നു വരുന്ന വഴികളിൽ, നാളെ കല്യാണം നടക്കേണ്ട വീടുകളിൽ ഇന്ന് സിനിമ തിയേറ്ററുകൾ തീർത്തിരിക്കുകയാണ് ഈ സമുദായത്തിന്റെ വാപ്പാമാർ. ആ മക്കളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുമോ? അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കുമോ? ഇന്ന് കണ്ടില്ലേ പെൺകുട്ടികൾ ഒളിച്ചോടുകയാണ്, വീട് വിട്ടുപോവുകയാണ്, നാട് വിട്ടുപോവുകയാണ്, മതം വിട്ടുപോവുകയാണ്. വളരെ ദുഃഖകരമായ വാർത്തയാണ്. പക്ഷേ അതിന്റെ പിന്നിൽ മാതാപിതാക്കളുടെ ജീവിത സാഹചര്യത്തിന് വലിയ ഒരു ഘടകമുണ്ട് കേട്ടോ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒട്ടുമുക്കാലും മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിന് അതിൽ വലിയ പങ്കുണ്ട്, അതിൽ വലിയ പങ്കുണ്ട്. എന്താ കാരണം? സുബഹി നിസ്കരിക്കാത്ത പുതിയ പെണ്ണ് തലേന്ന് രാത്രി മുഴുവനും വീഡിയോക്കാരന്റെ മുമ്പിൽ ഷൈൻ ചെയ്തുകൊണ്ട് പൂർണ്ണമായും കല്യാണ രാവിൽ ഹറാമ് ചെയ്ത പെണ്ണിന് പിറ്റേന്ന് അല്ലാഹു തല എന്ത് ബറക്കത്ത കൊടുക്കുക? അവളുടെ ജീവിതത്തിന് അല്ലാഹുവിന്റെ എന്ത് റഹ്മത്താ ഉണ്ടാവുക? എന്ത് അനുഗ്രഹമാണ് ഉണ്ടാവുക? ഈ സ്നേഹപ്രപഞ്ചത്തിലെ ശബ്ദം ശവിക്കുന്ന യുവാക്കളെ, നിങ്ങളുടെ ഈമാൻ തിളക്കേണ്ടത്, നിങ്ങളുടെ ആദർശം ഉയരേണ്ടത്, നിങ്ങളുടെ പ്രതിബദ്ധത വരേണ്ടത് നിങ്ങളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു ഹറാമം ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനത്തിലാണ്. എന്റെ കല്യാണത്തിന് വീഡിയോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള നത്തല്ലാണ് വേണ്ടത്. എന്റെ കല്യാണത്തിന് എന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും വേണ്ട, എന്റെ വീട്ടിൽ നിന്നും വേണ്ട ഒരു വീഡിയോ കല്യാണം. കണ്ടില്ലേ ഓഡിറ്റോറിയങ്ങളിൽ, ഹാളുകളിൽ കല്യാണത്തിന്റെ പേരിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങൾ എത്രയാണ്? ചുമ്മാതാണോ പുതിയ ജനതയിലെ മക്കൾ അനുസരിക്കാത്തത്? ഇമാമിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ കൂടെ പ്രൈവറ്റ് ജീവിതം നയിക്കുമ്പോൾ അവള് മനസ്സിൽ കരുതുകയാണ്, എന്റെ കൂടെ ഇപ്പോൾ സന്തോഷിക്കുന്നത് ഇന്നാലിന്ന സുന്ദരനായ ഒരു പുരുഷനാണ്. അഥവാ സ്വന്തം ഭർത്താവിന്റെ സ്ഥാനത്ത് സുന്ദരനായ
അല്ലെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു അന്യ പുരുഷനാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പെണ്ണ് അവന്റെ സ്വന്തം ഭർത്താവിന്റെ കൂടെ പ്രൈവറ്റ് ജീവിതത്തിൽ പങ്കാളിയായാൽ, അല്ലെങ്കിലോ പുരുഷൻ ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ എന്റെ കൂടെയുള്ളത് എന്റെ ഭാര്യയല്ല, മറിച്ച് ഞാനിന്ന് ഇന്നിടത്ത് വെച്ച കണ്ട പെണ്ണാണ്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇന്നാളിന്റെ സ്ത്രീയാണ് എന്നൊരു അന്യ സ്ത്രീയെ നീ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിന്റെ ഭാര്യയോടൊപ്പം നീ ജീവിതം പങ്കുവച്ചാലും നിങ്ങളുടെ ആ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് സദാചാരമുണ്ടാകാനിടയില്ല. ഇന്നാലില്ല ജീവിതം ആരോടാണ് പങ്കുവെക്കുന്നത്? ഭാര്യാഭർത്താക്കന്മാര് തന്നെ. പക്ഷേ മനസ്സ് വേറെ ഒരന്യ പുരുഷനിലാണ് അല്ലെങ്കിൽ ഒരന്യ സ്ത്രീയിലാണ്. എന്നാൽ ആ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് സദാചാര ബോധമുണ്ടാകൂല. അയിമ്മത്ത് എഴുതി വെച്ചു പോയിട്ടോ, ഇന്ന് വൈകോള സിനിമ കണ്ടിട്ട് സിനിമാ നടനെ മനസ്സിൽ സ്ഥാപിച്ചിട്ട് സിനിമാ നടിയെ മനസ്സിൽ വെച്ചിട്ട് സ്വകാര്യ ജീവിതം നയിക്കുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യവല്ലരിയിൽ നിന്ന് ജനിക്കുന്ന കുട്ടിക്ക് സദാചാര ബോധം എങ്ങനെ ഉണ്ടാകാനാണ്? കാത്തുരക്ഷിക്കണേ റഹ്മാനേ. വലിയ ഗൗരവമുള്ള വിഷയമാണ്, പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയുകയാണ്. ഇന്ന് ഈ സമുദായം ആവശ്യമുള്ള സ്ഥലത്തതാ അള്ളാന്റെ ദീനനെ മനഃപൂർവ്വം മറക്കുകയാണ്. ഇന്നാലില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, ഹബീബായ നബിതങ്ങളെ കുറിച്ച് നമ്മൾ അല്ലാഹു തന്ന മഹലായ പതിലുകൊണ്ട് എത്ര ദിവസമായി ഇവിടെ കേൾക്കുകയാണ്. അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച എന്റെ ഈ നാട്ടിലെ നല്ലവരായ പെങ്ങന്മാരോട് പറയുകയാണ്, നിങ്ങളൊരു തീരുമാനമെടുക്കണം. എന്റെ കല്യാണത്തിന്റെ അന്ന് എന്റെ ഹബീബായ നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കൂല. എന്നെ വല പുതച്ച് ഓഡിറ്റോറിയത്തിൽ വെക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്നെ അന്യപുരുഷന്മാരുടെ പ്രദർശന വസ്തുവാക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാനോ വീഡിയോയിൽ പകരാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ നിരക്ക് നല്ല ഒരു ബോധം എന്റെ പ്രിയമുള്ള പെങ്ങളെ നിങ്ങൾക്കുണ്ടായാൽ റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യും കേട്ടോ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നുപോയ വീഴ്ചകൾ നീ വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബേ. ഗൗരവമാണ് നമ്മുടെ കുടുംബ ജീവിതങ്ങൾ സദാചാരപരമല്ല എന്നതാണ് പുതിയ തലമുറയുടെ വഴികേടിന്റെ വലിയ കാരണം. അതുമാത്രമല്ല സഹോദരന്മാരെ, ഇന്നത്തെ വലിയ ആഭാസം എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. പുതിയ ആപ്പള ജെ സി ബിയിൽ, പുതിയ പെണ്ണ് കുതിരവണ്ടിയിൽ, അമ്മാശങ്കാക്ക കാളവണ്ടിയിൽ, എന്താടോ ഈ മനുഷ്യന്മാരുടെ തല മുഴുവനും ആരുടെ കീഴിലാണ് പണയം വെച്ചത്? സർവത്ര കോമാളിത്തരവും നടത്തിയിട്ട് അതെല്ലാം യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്, ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്, ലോകത്തുള്ളവർ മുഴുവനും ആ കോമാളിത്തരത്തെ കാണുകയാണ്. മനുഷ്യ, നീ മൃഗത്തെക്കാളതപ്പതിച്ചു പോയല്ലോടാ, നീ ഇരുകാലി മൃഗത്തേക്കാൾ നിസാരനായല്ലോടാ, നീ ഇസ്ലാമിന്റെ പേര് വെച്ച് ധിക്കാരത്തിന് എന്തിനാടാ ഇറങ്ങിയത്? നിനക്കും എനിക്കും ഒരു നേതാവില്ലേടാ, ഒരു മതമില്ലേടാ, ഒരു നബിയില്ലേടാ, ഒരു ഖുർആനില്ലേടാ, വല്ലാത്ത സങ്കടം തന്നെ. അതാ ഒരു ദിവസം പറയുന്നു കുട്ടികൾ, പുതിയ ആപ്പിളയും പുതിയ പെണ്ണും ജെ സി ബി പോണ സംസ്കാരം എന്താണാവോ പഠിച്ചവനെ, തലയുടെ ലെവലിലെത്തിപ്പോയ ജനതയാണ്.
ഹബീബായ നബിതങ്ങളെ പഠിപ്പിക്കുകയാണ്, അയിമ്മത്ത് നിവേദനം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം പടച്ചു അതിന്റെ ഭീകരതയോടെ. എന്നിട്ട് പറഞ്ഞു ജിബ്രീൽ പോയി നോക്കേ ആ നരകത്തിലേക്ക്. അപ്പോൾ പറഞ്ഞു എങ്ങനെയുണ്ട് നരകം, എങ്ങനെയുണ്ട് നരകം? ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അല്ല റബ്ബേ, ഇതിന്റെ ഭീകരത കണ്ടാൽ ഇതിൽ കടക്കാൻ ഒരാളും ഇഷ്ടപ്പെടില്ല റബ്ബേ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ വികാരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു, ആർഭാടങ്ങൾ കൊണ്ട് അതിനെ കവർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ജിബ്രീൽ നരകമൊന്ന് നോക്കോ. ജിബ്രീൽ അലൈഹിസ്സലാം നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, നൃത്തമുണ്ട്, നാടകമുണ്ട്, ഐഡിയ സ്റ്റാർ ഉണ്ട്, മറ്റേ സ്റ്റാർ ഉണ്ട്, സർവത്ര സ്റ്റാറും ഉണ്ട് അവിടെ, എല്ലാം ഉണ്ടവിടെ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അല്ലാ, ഇത് കണ്ടാൽ എല്ലാവരും മോഹിച്ചു പോകും ഇതിൽ വരാൻ. നരകത്തിന്റെ യാഥാർത്ഥ്യം വേദനയാണ്, പക്ഷേ അല്ലാഹു തആല അതിനെ വികാരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്വർഗം കാണിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു ജിബ്രീല് സ്വർഗത്തിന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു ജിബ്രീൽ എന്താണ് അഭിപ്രായം. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാ, വല്ലാത്ത സ്വർഗം തന്നെ, മാ ലാ ഐനു റഅത് വലാ ഉദുനു സമിഅത് വലാ ഖത്റ ബിഖൽബിൽ ബശർ, ഒരാൾക്കും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വലിയ ലോകമാണ് ഈ സ്വർഗം. ഇത് കണ്ടാൽ ഇതിൽ വരാൻ ആഗ്രഹിക്കാത്ത ആരുണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പൊതിഞ്ഞു, ബിൽ മക്കാരിഹി, പ്രത്യക്ഷത്തിൽ അനിഷ്ടമുണ്ടാകുന്ന കാര്യങ്ങൾ. നല്ല തണുപ്പത്ത് ഒതുവെടുക്കുക, കഷ്ടപ്പെട്ട് അമല് ചെയ്യുക, എഴുന്നേറ്റ് നിസ്കരിക്കുക, ഉള്ള സ്വത്തിൽ നിന്ന് സദഖ കൊടുക്കുക, നല്ല ചൂടായാലും തണുപ്പായാലും റമദാനിൽ പട്ടിണി കിടക്കുക, അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അല്ലാഹു തആല പൊതിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ, എങ്ങനെയുണ്ട് ജിബ്രീൽ, ഇതിലേക്ക് കടന്നു വരാൻ വലിയ പ്രയാസമാണ്. ഈ ഹദീസിന്റെ സാരമെന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴി കുറച്ച് പ്രയാസമുള്ള വഴിയാണ്. കള്ളു കുടിച്ചുകൂടാ, അന്യ പെണ്ണിനെ കണ്ടുകൂടാ, തോന്നിവാസം ചെയ്തുകൂടാ, അങ്ങനെ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. നരകത്തിലേക്കുള്ള വഴിയോ, ഇഷ്ടമുള്ളത് കണ്ടോ, ഇഷ്ടമുള്ളത് കുടിച്ചോ, ഇഷ്ടമുള്ളത് പിടിച്ചോ, ഇഷ്ടമുള്ളവന്റെ കൂടെ പോയിക്കോ, ഇഷ്ടമുള്ളവളുടെ കൂടെ പോയിക്കോ, രസമുള്ള കാര്യമാണ് നരകത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് മോനെ, നീ വിവേകശാലിയായി സ്വർഗത്തിന്റെ വഴി തെരഞ്ഞെടുക്കണേ മോനെ. കണ്ടില്ലേ, ഇന്ന് ഈ സമുദായത്തിലെ യുവാക്കള് വിവാഹത്തോട് അനുബന്ധമായി ഒരുപാട് അനാചാരങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും നടുവിൽ അല്ലാഹുവിനെ മറക്കുകയാണ്. മോനെ, നിന്റെ നിക്കാഹിന്റെ അന്ന് നീ റാഹത്തായി സുബഹി നിസ്കരിച്ച് അല്ല, കൊച്ചു വെളുപ്പാൻ കാലത്തൊന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നീ അല്ലാഹുവിനോട് ദുആ ചെയ്തോ, അല്ലാഹ് ഞാൻ എന്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്, എല്ലാ കാവലും റഹ്മത്തും നീ നൽകണേ അല്ലാഹ്. എന്നിട്ട് സുബഹി നീ ജമാഅത്തായി നിസ്കരിച്ചു. അപ്പോൾ നീ അല്ലാഹ്ക്ക് പ്രിയമുള്ള പുതിയ പിള്ളയായി. പുതിയ പെണ്ണും അതാ വീട്ടിന്റെ ഉള്ളിൽ സുബഹിയുടെ സമയത്ത് തന്നെ എഴുന്നേറ്റ് നിസ്കരിച്ച് അതാ നിസ്കാരം കലാകാതെ ശ്രദ്ധിച്ച് വീട്ടിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കാണേണ്ടവരെ മാത്രം കണ്ട് ശാലീനതയോടെ വീട്ടിലിരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് നിന്റെ കമാ ഇല്ലാതെ
ഒരാണും പെണ്ണും ഒരുമിച്ചുകൂടില്ല. നീ എനിക്ക് നൽകുന്ന ജീവിതത്തിൽ ഫാത്തിമ ബീവിക്ക് നൽകിയ ബറക്കത്ത്, എന്റെ ഭർത്താവിന് അലീതങ്ങൾക്ക് നൽകിയ ബറക്കത്ത്, ഞങ്ങളുടെ നേതാവ് മുത്തുനബിതങ്ങളും അമ്മാത്തുൽ മുഅ്മിനീങ്ങളും ജീവിച്ച ഒരു ജീവിതം തരണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുമോളെ. അവിടെ നിന്റെ കുടുംബ ജീവിതത്തിനും ബറക്കത്തുണ്ട് കേട്ടോ. ഇന്നീ അധ്യായങ്ങൾ പറയാൻ ആളുകളില്ല. ഞാൻ ഇവിടെ വിഷയം അതല്ലാത്തത് കൊണ്ട് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് വളരെ ലളിതമായ ജീവിതമാണ്, വളരെ വിനീതമായ ജീവിതമാണ്. ഹബീബായ നബിതങ്ങള് ഏറ്റവും വലിയ ചരിത്ര മുന്നേറ്റത്തിന്റെ അന്ന് പോലും അവിടെ ആർത്തനാദം മുഴക്കിയിട്ട് വലിയ സുഭിക്ഷമായി കഴിക്കുന്നില്ല. ചെറിയ റൊട്ടി കഷ്ണങ്ങൾ കഴിച്ചിട്ട് നിൽക്കുമ്പോഴാണ് റന്നൈബിലീസ് ഇമാം അബൂയഅല ഉദ്ധരിക്കുകയാണ്, അബൂ നുഐമ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്നുള്ള നിവേദനമാണ്. ലമ്മാ ഫതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയം നേടിയപ്പോൾ ഇബിലീസ് നിലവിളിക്കുകയാണ്. എന്നിട്ട് ഇബിലീസിന്റെ മുഴുവൻ മക്കളെയും വിളിച്ചുകൂട്ടി വലിയ ഒരു സമ്മേളനമാണ്. എന്നിട്ട് ഇബിലീസിന്റെ പ്രസംഗമാണ് ഈ ഉമ്മത്ത മുഹമ്മദിൻ ഇല ശിർക്കി ബഅദ യൗമികും ഹാദാ. ഓ മക്കളെ, ഇബിലീസിന്റെ സംസാരമാണ്. ഓ മക്കളെ, ഇനി അങ്ങോട്ട് മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തിനെ ശിർക്കിലേക്ക് മടക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതിനുള്ള വഴി മുഴുവനും അടഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഇബിലീസ് വലിയ വായാല് മക്കയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അനുയായികളെ വിളിച്ച് സങ്കടം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇബിലീസ് പറയുന്നത് എന്താണ്? ഞാൻ എന്റെ വകയല്ല, ഇമാം അബൂയഅലയും ഇമാം അബൂ നുഐമും ഇബ്നു അബ്ബാസ് തങ്ങൾ നിവേദനം ചെയ്തതാണ്. സുബുലുൽ ഹുദാ വർ റശാദ് അഞ്ചാം വാള്യത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതാ കണ്ടില്ലേ ഇബിലീസിന്റെ പറച്ചിൽ എന്താണ്? ഈ ഉമ്മത്തിനെ ശിർക്കിലേക്ക് മടക്കാൻ പറ്റൂല. ശിർക്കിലേക്ക് മടക്കാൻ പറ്റൂല. പക്ഷെ ഇന്ന് ചില ആളുകളുണ്ട്, അവരുടെ വാദം എന്താ? ഈ ഉമ്മത്ത് ശിർക്കിലേക്ക് വീണുപോയി എന്നാണ്. ഈ ഉമ്മത്ത് ശിർക്കിലേക്ക് പോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലാ അഖ്ഷാ അലൈക്കും മൻ തുശ്രികു, നിങ്ങൾ മുശ്രിക്കീങ്ങളാകുമെന്ന പേടി എനിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ശിർക്കിലേക്ക് വീണു പോകുമോ? ആ പേടി ഹബീബിനില്ല. അങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് ഇബിലീസിനും ആഗ്രഹമില്ല. പിന്നെ ഈ സമുദായത്തിന് വരുന്ന വഴികേടെന്താണ്? അവര് ദുനിയാവിനെ ഇഷ്ടം വെച്ചിട്ട് അള്ളാനെ മറന്ന് ജീവിച്ചു കളയും. അതാണ് ഭയപ്പെടുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതാ ഞാനിത് തുടർന്ന് വായിക്കട്ടെ. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നതാ പിശാചുക്കളായ ആളുകൾ മക്കയിൽ കിടന്ന് നിലവിളിക്കുകയാണ്, ബഹളം വെക്കുകയാണ്, ഞങ്ങളുടെ പ്രസ്ഥാനം തോറ്റുപോയല്ലോ. ലാമക്കാത്തക്ക് ഉജാല ഉജാല ഹമാരാനബി സാരേ അച്ഛോമേ അച്ഛാ ഹമാരാനബി സാരേ ഊൻചോമേ ഊൻചാ ഹമാരാനബി
سب چمک والے اجلوں میں چمکا گیا اندیشوں میں چمکا ہمارا نبی دونوں عالم کے دولا ہمارا نبی لامکہ تک اجالا ہے جس کا وہ ہے ہر مکہ کا اجالا ہمارا نبی ലോകത്തിന് മുഴുവനുമുള്ള അറിവിന്റെ വെളിച്ചമാണ്, ആത്മീയതയുടെ നിറധരിയാണ്, മാറ്റത്തിന്റെ മായാ പ്രപഞ്ചമാണ്, അനുരാഗത്തിന്റെ നിറലോകമാണ്. എന്റെയും നിങ്ങളുടെയും എല്ലാം എല്ലാമായ മദീനയിൽ കിടന്ന് ഈ സദസ്സിനെ അറിഞ്ഞുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വന്ന് സനീയത്ത് ഖുദായിൽ നിന്ന് ഉമ്മുഹാനി എന്നവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിര് ലളിതമായൊരു ജീവിതത്തിന്റെ മാതൃക കാണിച്ചിട്ട് അതാ ഇറങ്ങുമ്പോഴാണ് വരുന്നോ അബൂബക്കറിനെ സ്തുതിക്ക് റളിയല്ലാഹു അൻഹു വരികയാണ്. അപ്പയായ അബൂ ഖുഹാഫയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നു, യാ റസൂലല്ലാ, ഓ നബിയേ, എന്റെ വാപ്പ അബൂ ഖുഹാഫയാണ്, എന്റെ വാപ്പ അബൂ ഖുഹാഫയാണ് ഈ വരുന്നത് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വാപ്പാനയും കൊണ്ട് വരികയാണ്. കരീബ എന്ന മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കാ വിജയത്തിന്റെ അല്പസമയം മുമ്പ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്റെ വാപ്പ അബൂ ഖുഹാഫ എന്നവർക്ക് ശരിക്ക് കാണില്ല, വ്യക്തമായ കാഴ്ചയുള്ളയാളല്ല ആ അബൂ ഖുഹാഫ. നേരെ കരീബ എന്ന മകളുടെ കയ്യിൽ പിടിച്ച് അബൂ നുഹൈമ തങ്ങളുടെ നിവേദനത്തിൽ കാണാം അസ്മാഉ ബീവി തന്നെയാണെന്ന്. ഏതായാലും മകളുടെ കയ്യിൽ പിടിച്ച് കുന്നിന്റെ മേലെ നിന്നിട്ട് ചോദിച്ച് മോളെ, ആ വരുന്ന കറുത്ത കൂട്ടങ്ങളേതാണ്? അപ്പോഴേക്ക് അടുത്തെത്തിപ്പോയി സംഘങ്ങളെല്ലാം. ഇത് ഹബീബായ നബി തങ്ങളുടെ സേനയാണ്, മക്കയിലേക്ക് കടക്കുകയാണ്. നേരെ വീട്ടിലേക്ക് മകളുടെ കയ്യും പിടിച്ച് പോയ അബൂ ഖുഹാഫയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്, ഹല്ല തറക്ത ശൈഖ ഫീ ബൈതിഹി ഹത്താ അകൂന അനാതീഹി ഫീ. ഓ അബൂബക്കറേ, അബൂ ഖുഹാഫ എന്ന വാപ്പാനെ അങ്ങ് വീട്ടിലിരുത്തിയിട്ട് എന്നെ വിളിച്ചാൽ ഞാനങ്ങ് വരുമായിരുന്നില്ലേ മോനേ, ഞാൻ വരാമായിരുന്നല്ല മോനെ അങ്ങോട്ട്. എന്തിനാണ് സിദ്ദീഖെ വാപ്പാനെ പ്രായമുള്ള ആളെ ഇങ്ങോട്ട് നടത്തിയത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്, യാ റസൂലല്ലാഹ്, ഇങ്ങോട്ട് വരാൻ ഏറ്റവും കടപ്പെട്ട ആള് അദ്ദേഹം തന്നെയാണ്. മിൻ അന്തംഷി അന്ത ഇലൈ തങ്ങളുടെ മുമ്പിലേക്ക് അബൂ ഖുഹാഫയെ കൊണ്ടിരുത്തുകയാണ്. അബൂ ഖുഹാഫന്റെ നെഞ്ചിൽ നബി തങ്ങളൊന്ന് തടരുകയാണ്. എന്നിട്ട് പറഞ്ഞു, അസ്ലിം തസ്ലം, നിങ്ങൾ ഇസ്ലാമിനെ സ്വീകരിച്ചോ. അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വരികയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ എന്നവര് ഇസ്ലാമിനെ അംഗീകരിച്ചു സ്വീകരിക്കുകയാണ്.
ഇവിടെ ഒരു വിവരം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, താരിഖുൽ ഖുലഫയിൽ വായിക്കാവുന്നതാണ്. ഇമാം ഖുർത്തുബി മനാഖിബുൻ നദറിയിൽ എഴുതുകയാണ്, അതുപോലെ ഏറെ അയ്മത്തും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. അദാ അബു ഖുഹാഫ എന്നവര് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് ചൊല്ലിയപ്പോഴേക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വേണ്ട അത്ര ആഹ്ലാദം കാണുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വേണ്ടത്ര ആഹ്ലാദം കാണുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, അബൂ ഖുഹാഫ കലിമ ചൊല്ലണമെന്ന് എത്ര കാലമായി ആഗ്രഹിച്ചതാണ്, എന്നിട്ട് എന്തേ ഇപ്പോൾ കലിമ ചൊല്ലിയ ആനന്ദത്തിൽ ആഹ്ലാദിക്കേണ്ട നേരത്ത് സന്തോഷമുണ്ടെങ്കിലും ആഘോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ലല്ലോ സിദ്ദീഖ്? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വന്നതിൽ സന്തോഷമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ആഘോഷമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ആനന്ദമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഒരു കാര്യം കൊതിച്ചു, തങ്ങള് സമാനമായ ഒരു കാര്യം ആഗ്രഹിച്ചു. എന്റെ ആഗ്രഹം ഇവിടെ നിറവേറിയിരിക്കുകയാണ്, തങ്ങളുടെ ആഗ്രഹം നിറവേറിയില്ലല്ലോ നബിയേ. എന്തേ സിദ്ദീഖ് പറയുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, എന്റെ വാപ്പയാകുന്ന അബൂ ഖുഹാഫ കലിമ ചൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്, അതിവിടെ നടന്നു നബിയേ. അതുപോലെ തങ്ങൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു അവിടുത്തെ മൂത്താപ്പയായ അബൂ താലിബ് എന്നവര് അവസാന സമയത്ത് കലിമ ഉറക്കെ ചൊല്ലണമെന്ന് തങ്ങള് കൊതിച്ചിരുന്നല്ലോ നബിയേ. അത് കേൾക്കാനുള്ളൊരു ഭാഗ്യം തങ്ങൾക്ക് വന്നില്ലല്ലോ നബിയേ. അതുകൊണ്ടാണ് എനിക്ക് കിട്ടി, തങ്ങൾക്ക് കിട്ടിയില്ല, അപ്പോൾ എന്റെ ആനന്ദത്തിന് ആഹ്ലാദമില്ല. ഇതാണ് ശരിയായ മഹബ്ബത്ത്. അബൂ താലിബ് എന്നവർ വിശ്വാസിയാണ്, ഉറക്കെ കലിമ ചൊല്ലിയില്ലെന്നേ ഉള്ളൂ. ഇത് മഹാന്മാരായ ഇമാമുകൾ എഴുതിയതാണ്. അസ്നൽ മതാലിബി ഫീ നജാത്തി അബീ താലിബ് എന്നൊരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ വായിക്കാവുന്നതാണ്. നജാത്തു അബി താലിബ് എന്ന പേരിൽ ഏറെ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിലെല്ലാം മഹാന്മാര് പറയുന്നത്, ആമന ബി ഖൽബിഹി, അബു താലിബ് എന്നവർ കൽബ് കൊണ്ട് ഈമാൻ കൊണ്ട ആളാണ്. പക്ഷേ മക്കയിലെ വലിയ വലിയ ഉമറാക്കന്മാരായ ആളുകൾ അവസാന സമയം വന്നിരുന്നിട്ട് പറഞ്ഞു, അബൂ താലിബേ ഞങ്ങളെ വിടല്ലേ, കൈവെടിയല്ലേ എന്ന് പറഞ്ഞപ്പോ കലിമ ഉറക്കെ ചൊല്ലാതിരുന്നതാണ് എന്ന് അയ്മത്തി എഴുതി വെച്ചു പോയി. ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, യാ റസൂലല്ലാഹ്, എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഹബീബായ തങ്ങളെ, സമാനമായ ഒരാഗ്രഹം തങ്ങൾക്കും ഉണ്ടായിരുന്നു, എന്റേത് നിറവേറി, തങ്ങളുടേത് നടന്നില്ല, അതിലാണ് എനിക്ക് ആഹ്ലാദമില്ലാത്തത്. യാ റസൂലല്ലാഹ് ആത്മമിത്രങ്ങൾ തമ്മിൽ മേരാ തേര എന്നില്ല, മേരാ മേരാ എന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും അഭേദ്യമായ ബന്ധമുള്ളവർ എന്റേത് നിങ്ങളുടേത് എന്നില്ല.
നമ്മുടേത് എന്റേത് എന്നേ രണ്ടുപേർക്കും കൂടിയുള്ളൂ. ഇതാണ് മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല, മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു എന്നിവന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരികയാണ്. ഏവേറെയും ഏറെ ആളുകൾ ഇതുപോലെ കെളിമയിലേക്ക് വരുന്ന ചരിത്രത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുജൂനിൽ നിന്ന് കസ്വ എന്ന ഒട്ടകത്തിന്റെ മേലെ കയറി ജനങ്ങളെല്ലാം ഒരുമിച്ചുകൂടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. എന്നിട്ട് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പോവുകയാണ്. എവിടെ കഅബയുടെ മുറ്റത്തേക്ക് തവാഫ് ചെയ്യാൻ ഇറങ്ങുകയാണ്. കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് തവാഫിനിറങ്ങുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, തക്ബീറിന്റെ വലിയ ധ്വനികൾ മുഴക്കിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. തക്ബീർ ധ്വനികളോടെയാണ് സഹാബത്തിന്റെ ഇറക്കം. മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, ആഹ്വാനം കൊടുക്കുന്നത് വരെ പർവ്വതത്തിന്റെ മേലെ നിന്ന് മുശ്രിക്കീങ്ങൾ നോക്കുകയാണ്. طاف رسول الله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ നേതാവായി കസ്വ എന്ന ഒട്ടകത്തിന്റെ മേലെ വന്നിട്ട് 10,000 സഹാബത്തിനെയും കൂടിയിട്ട് കഅബ തവാഫ് ചെയ്യുകയാണ്. നബി തങ്ങളുടെ കസ്വഇന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടുള്ളത്. ആരെന്നല്ലേ? മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ്. മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു എന്ന സഹാബി, ആ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു എന്ന സഹാബി കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ കസ്വ എന്ന ഒട്ടകത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കഅബാലയത്തിന്റെ തവാഫ് നടത്തുകയാണ്. പർവ്വതത്തിന്റെ മേലെ നിന്നുകൊണ്ട് മുശ്രിക്കീങ്ങൾ നോക്കുകയാണ്. പുലിക്കുട്ടികളെപ്പോലെ ചാടിയിറങ്ങിയ വൻ സൈന്യത്തെ പോലെ മഹാന്മാരായ സഹാബത്ത് അതാ പ്രൗഢമായി തക്ബീർ ചൊല്ലി എത്തിയതാണ്. 360 ബിംബങ്ങളാണെന്ന് കഅബയുടെ പരിസരത്തുള്ളത്. 360 ബിംബങ്ങളാണ്. ഇത് കേട്ടിട്ടാരും വിചാരിക്കണ്ട കഅബ ബിംബങ്ങളുടെ വീടാണെന്ന്. അല്ല അല്ല, കഅബ തൗഹീദിന്റെ വീടാണ്. പിന്നെ ആരോ കൊണ്ടുവന്ന് ബിംബം വെച്ചതാണ്. ആരും ഇനി തെറ്റിദ്ധരിച്ചു പോകണ്ട. ചില ആളുകൾ എഴുതിയ ചരിത്രത്തിൽ കാണാം കഅബയിൽ നിന്ന് ഇത്ര ബിംബം നീക്കം ചെയ്തു എന്ന്. ആദ്യം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക, അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കാൻ ഭൂമിയിലുണ്ടാക്കിയ ആദ്യത്തെ വീടാണ് കഅബ. ആ കഅബാലയത്തിലേക്ക് പിൽക്കാലത്ത് ബഹുദൈവ വിശ്വാസികൾ വന്നതാണ്. ഇബ്രാഹിം നബി പടുത്തുയർത്തിയ കഅബയിൽ ബിംബങ്ങളില്ല. ആദം നബി ഹജ്ജിന് വന്ന കഅബയിൽ ബിംബങ്ങളില്ല. മറ്റമ്പിയാക്കന്മാര് വന്ന ഒരൊറ്റ കഅബയിലും ബിംബമില്ല. പിൽക്കാലത്തെ മുശ്രിക്കീങ്ങൾ കടത്തിക്കൂട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ ചെമ്പിന്റെയും പിച്ചളയുടെയും വലിയ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ ബിംബങ്ങളാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സഹാബത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുകയാണ്. ഹബീബായ നബി തങ്ങൾ മഹാന്മാരായ സഹാബത്തിനോട്
ആ ബിംബം പൊളിക്കാനപ്പോൾ പറയുന്നില്ല. പിന്നെ ഉണ്ടായതെന്താണ്? എന്ന് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. ആ കഅബയുടെ വാതിൽക്കൽ ഏറ്റവും വലിയ ബിംബം ഏതാണ്? ഹുബലിന്റെ ബിംബമാണ്. അതിന്റെ മുമ്പിൽ നേർച്ച ഇറക്കാനുള്ള മൃഗങ്ങളെ വെട്ടാനുള്ള ബലിക്കല്ല് വെച്ചിട്ടുണ്ട്. വലിയ ബിംബം കഅബയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. 360 ബിംബങ്ങളാണ് അന്ന് കഅബാലയത്തിലുള്ളത്. ഹബീബായ നബി തങ്ങൾ ചെല്ലുകയാണ്. ചെന്നപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞില്ല, കണ്ടില്ലേ ഈ ബിംബങ്ങളെല്ലാം വലിച്ചെറിയാൻ ഉണ്ടായില്ല, പിന്നെ എന്താണ് അവിടെ ഉണ്ടായത്? കുല്ലമാ മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് ഈ ബിംബങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴേക്ക് എല്ലാ ബിംബങ്ങളും ഇല്ലാ സഖത ബിവജിഹി മിൻ ഗൈരി അൻ യമസ്സഹു ഇമാം ബൈഹഖി ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വഹാബത്തെ അതിൽ തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് വന്ന് തവാഫ് തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നേരെ അവിടുന്ന് ഏത് ബിംബത്തിന് നേരെയാണോ വരുന്നത് അപ്പോഴേക്ക് അത് തലയും കുത്തി വീഴുകയാണ്. തനക്കത്ത മഖ്ലൂബൻ വനുക്കിത്ത സാഗിറാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ചാണ് എത്രയോ ആരാധ്യ വസ്തുക്കളാണ് തലകുത്തി വീണുപോയത്. സാവാ തടാകം വറ്റിയില്ലേ, ജനങ്ങൾ ആരാധിച്ച തടാകമാണ്. പേർഷ്യക്കാരുടെ എത്രയോ കാലങ്ങളായി അണയാത്ത അഗ്നികൊണ്ടാരം അണഞ്ഞുപോയില്ലേ, അതാരാധിച്ചുകൊണ്ടിരുന്ന ബിംബങ്ങൾ തലകുത്തി വീഴുകയാണ്. അവരന്വേഷിച്ചു എന്ത് പറ്റിപ്പോയി, ബിംബങ്ങൾ നേരെ നിൽക്കുന്നില്ല. നോക്കുകയാണ്, എന്തേ ഈ ബിംബങ്ങളൊന്നും നേരെ നിൽക്കാത്തത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണതിന്റെ അന്ന് അധർമ്മത്തിന്റെ ആളുകളുടെ കോട്ടകത്തുളങ്ങളെല്ലാം അവിടെ തകർന്നു വീഴുകയാണ്. അഥവാ ബിംബങ്ങൾ മുഴുവന് തലകുത്തി വീഴുകയാണ്. റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ദീർഘവീക്ഷണമുള്ള നേതാവാണ്. ആ ബിംബങ്ങളെ പറിച്ചെറിയാൻ പറയുകയല്ല, ഇളക്കി കളയാൻ പറയുകയല്ല. യഥാർത്ഥ അവകാശികൾ വന്നപ്പോഴേക്ക് ബിംബങ്ങൾ തലകുത്തി വീഴുകയാണ്. ഫഫിൽ അസ്നാമി മതബറുൻ വഇൽമു ലിമൻ യർജു തവാബ അവിൽ ഇഖാബ. അതിലെല്ലാം വലിയ പാഠമുണ്ട് കേട്ടോ. അതിലെല്ലാം ആലോചിക്കേണ്ടവർക്ക് ആലോചിക്കാൻ വേണ്ടതുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ തവാഫ് മക്കാ വിജയത്തോടെ നടത്തുകയാണ്. തവാഫ് കഴിഞ്ഞ് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നു. واتخذوا من مقام ابراهيم مصلى ഇന്നും തവാഫ് കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് രണ്ട് റക്അത്ത് നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് റക്അത്ത് നിസ്കാരം കഴിഞ്ഞു എന്നിട്ട് നേരെ പോവുകയാണ് ജംസം കിണറിന്റെ അടുക്കലേക്ക്. നബി തങ്ങൾക്ക് വെള്ളം സ്വന്തമായി കോരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടുകയാണ്. ഇനി എങ്ങനെ കോരാനാണ്? അബ്ബാസ് എന്നവര് പറഞ്ഞു, മോനെ ഹബീബായ നബി തങ്ങളുടെ ഉപ്പാന്റെ സഹോദരനാണല്ലോ. അബ്ബാസ് എന്നവര് പറഞ്ഞു, മോനെ വേണ്ട,
ഒരു ബക്കറ്റ് വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് കോരി കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ നേരെ ആ വെള്ളം വാങ്ങിയിട്ട് ഫശരിബ മിൻഹു, നബി തങ്ങൾ ജംജം വെള്ളം കുടിക്കുകയാണ്. നബി തങ്ങൾ ജംജം വെള്ളം കൊണ്ട് ഒതെടുക്കുകയാണ്. വൽ മുസ്ലിമൂന യബ്തദിറൂന വളുഅ റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോ വളു എടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഹബീബായ നബി തങ്ങളുടെ വളുയിലേക്ക് വളുവിന്റെ വെള്ളത്തിലേക്ക് ഓടി ചെല്ലുകയാണ്. യസബ്ബൂനഹു അലാ വുജൂഹിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ വളുവിന്റെ വെള്ളം വാങ്ങി അവര് മുഖത്തെ കൊഴിക്കുകയാണ്, അവര് തടകുകയാണ്, അവര് തൂക്കുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ വുദൂഇന്റെ വെള്ളത്തിന് മത്സരിക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കൽ, അത് സ്വഹാബത്തിന്റെ പണിയാണ് കേട്ടോ. മക്കാ വിജയത്തിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് വുദൂഇടുത്ത വെള്ളത്തിന് തിക്കും തിരക്കും കൂട്ടുകയാണ്. അവരാ വെള്ളം വാങ്ങി കഴുകുകയാണ്, വെള്ളം വാങ്ങി തുടയ്ക്കുകയാണ്. വൽ മുശ്രിക്കൂന യൻദുറൂന ഇലൈഹിം വയതഅജ്ജബൂൻ, മുശ്രിക്കീങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. നബിതങ്ങൾ വന്ന് കൈബാലയത്തിന് തവാഫ് ചെയ്ത് അത് കഴിഞ്ഞതാ രണ്ടരക്കയത്ത് നിഷ്കരിച്ച് വുളു എടുക്കാൻ ജംജം വെള്ളം എടുക്കുമ്പോഴേക്ക് ആളുകൾ കുത്തിച്ചാടി വീണുപോയി. ഹബീബായ നബിതങ്ങളുടെ വുളുവിന്റെ വെള്ളത്തിന്റെ ബറക്കത്തെടുക്കാനാണ്. ഇതാണ് സുന്നത്തു ജമാഅത്ത്, ഇതാണ് പാരമ്പര്യ ഇസ്ലാം. ഇന്ന് ചില ആളുകൾക്ക് ഇത് കണ്ടുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ ബറക്കത്തെടുത്തുകൂടാ. മോനെ, ഞാൻ വായിച്ചത് സുഹൈബത്തിന്റെ ജീവിതമാണ്, ഞാൻ വായിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളാണ്, ഞാൻ വായിക്കുന്നത് ഹദീസിന്റെ നിവേദനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഒളിവെടുക്കുമ്പോഴേക്ക് തിരക്കുകൂടി പോയി. അത് ആദരവാണ്, ആരാധനയല്ല. അത് ആദരവാണ്, ആരാധനയല്ല. നല്ല ഒരു ആലിമിനെ കാണുമ്പോഴേക്ക് കൈപിടിച്ചു മുത്തുന്നു, അതാ ആലിമിന് അള്ളാഹ് കൊടുത്ത ഇൽമിനോടുള്ള ആദരവാണ്. ഒരു തങ്ങളെ കാണുമ്പോൾ കൈപിടിച്ചു മുത്തുകയാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ പേര് കുട്ടി എന്ന ബഹുമാനമാണ്. അതൊന്നും അവർക്കുള്ള ആരാധനയല്ല, അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കലാണ്. ചില ആളുകൾക്ക് ആദരവും ആരാധനയും അറിയില്ല. കൊച്ചുതങ്ങളും പാപ്പയെ നമ്മൾ ആദരിക്കുകയാണ്, ആരാധിക്കുകയല്ല. മഹാനവറുകളെ നമ്മൾ ബഹുമാനിക്കുകയാണ്, ആരാധിക്കുകയല്ല. എന്നാൽ ഇന്ന് പല സ്ഥലങ്ങളിലും ഉറൂസിന്റെ പേരിൽ പല കോലാഹലങ്ങളും നടത്തുന്നുണ്ട്. അതിന് നമ്മൾ ഉത്തരവാദികളല്ല, ദീന ഉത്തരവാദിയല്ല. നിക്കാഹ് സുന്നത്താണ്, കല്യാണം സുന്നത്താണ്, അവിടെ കല്യാണത്തിന്റെ ഭക്ഷണം വലീമത്ത് സുന്നത്താണ്, ബന്ധുക്കളെ വിളിക്കൽ സുന്നത്താണ്, സന്തോഷിക്കൽ സുന്നത്താണ്. അതിന്റെ പേരിൽ ഗാനമേള നടത്തൽ ഹറാമാണ്. അതിന്റെ പേരിൽ കള്ളുകുപ്പി പൊട്ടിക്കൽ ഹറാമാണ്. അതിന്റെ പേരിൽ അന്യാണും പെണ്ണും ഇടകലർന്നിട്ട് കൂത്താട്ടം നടത്തിയിട്ട് ഓഡിറ്റോറിയത്തിൽ കിടന്ന് ഇടകലരൽ ഹറാം തന്നെ. അതുകൊണ്ട് കല്യാണം വേണ്ട എന്ന് പറയാൻ പറ്റൂല. നിക്കാഹ് വേണം, കല്യാണം വേണം, സുന്നത്തായ വലീമ വേണം, ബന്ധുക്കളെ വിളിച്ച് സന്തോഷിക്കൽ വേണം. പക്ഷേ അതിന്റെ പേരിൽ ഹറാമുകൾ നടന്നുകൂടാ. ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്പൊ നല്ല വഴലാണ് നടക്കുന്നത്. ഉമ്മമാര് അതാ മറയ്ക്കപ്പുറത്താണ് ഇരിക്കുന്നത്. പല നാടുകളിലും ഉള്ള അവസ്ഥ എന്താണ്? കല്യാണമായാൽ താത്താമാര് സദസ്സിലാണ്, മൊയ്ലിയാരും ഒരു പത്താണുങ്ങളും അതാ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജിലാണ്.
സജീവമാണ്. സദസ് മുഴുവനും അന്യ പെണ്ണുങ്ങൾ വലിയ ബഹളത്തിലാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അങ്ങനെ ഒരൊറ്റ കല്യാണത്തിനും പങ്കെടുക്കാറില്ല. ഇനിയും അങ്ങനെ തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുകയാണ്. ചെറുപ്പക്കാരേ, ഈമാനിന്റെ ഊർജം കാണിക്കേണ്ടത് ഇത്തരം ഹറാമുകളെ പരസ്യമായി ചെയ്യുമ്പോ അതിനെ തടുക്കാനുള്ള ഈമാനാണ് കേട്ടോ. അല്ലാതെ നീ അല്ലാന്റെ ദീന് പറയുമ്പോ കമന്റ് പറഞ്ഞ് തരുവില്ലിറങ്ങാനല്ല, നിന്റെ വാചക കസർത്ത് കൊണ്ട് അല്ലാന്റെ ദീന് പൊളിക്കാനല്ല. ഇന്നെന്തെല്ലാം പേക്കൂത്താണ് അല്ലാ ഈ സമുദായത്തിന്റെ മക്കൾ നടത്തിക്കൂട്ടുന്നത്. ഇതുപോലെ പ്രിയമുള്ളവരെ, സിയാറത്ത് സുന്നത്താണ്, ഉറൂസ് നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതങ്ങളും ഫാത്തിമ ബീവിയും എല്ലാം ഹംസ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ പോകുന്നു. വർഷം കണക്കാക്കി തന്നെ പോകുന്നു. ശുഹദായിനെ ബഹുമാനിക്കുന്നു, സഹാബത്തിനെ ആദരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതങ്ങൾ പറഞ്ഞു, കുന്തു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ, സിയാറത്ത് ചെയ്തോ, അത് സമ്മതമാണ്. സ്വാലിഹീങ്ങൾ ഔലിയാക്കളുടെ സിയാറത്ത് ചെയ്യൽ സ്ത്രീക്കും പുരുഷനും സുന്നത്താണ്. പക്ഷേ അതിന്റെ പേരിൽ ഒരു പെണ്ണ് ഔറത്ത് മറയ്ക്കാതെ തെരുവിൽ ഇറങ്ങൽ തെറ്റാണ്. ആണും പെണ്ണും ഇടകലർന്നിട്ട് കൂത്താട്ടം നടത്തൽ തെറ്റാണ്. കളമല ഉത്സവം പോലും ഔലിയാക്കളുടെ പേരിൽ ഉറൂസ് നടത്തിയിട്ട് സർവത്ര ഗാനമേളയും വെച്ച് ബഹളമുണ്ടാക്കുകയാണ്. ചങ്ങനാശ്ശേരി പൂരം പോലും ഔലിയാക്കളുടെ പേരിൽ ഉറൂസ് എന്ന് പറഞ്ഞ് ഏതൊക്കെയോ ആളുകൾ കാട്ടിക്കൂട്ടുന്ന ആഘോഷങ്ങളാണ്. അതിന് ദീനുമായി ബന്ധമില്ല, ഇസ്ലാമുമായി. ഇസ്ലാമിന്റെ യഥാർത്ഥ പണ്ഡിതന്മാർക്ക് അതിൽ യാതൊരു റോളുമില്ല. എനിക്ക് ഈ മാസം 26-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ ഒരു പള്ളിക്കമ്പറ്റി വയതിന് വിളിച്ചു. ഒരു മഹാന്റെ ഉറൂസിനോട് ചേർന്നുള്ള വയതനാണ്. ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അവിടെ വയതിനോടൊപ്പം തന്നെ ഗാനമേളയും ബാൻഡുമേളവും അതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, കമ്മിറ്റിക്കാരോട് പറയണം, ഞാൻ വരൂല, അത്തരം പരിപാടിക്ക് വരാൻ ഞങ്ങളെ കിട്ടൂല. ഇതുപോലെ ഞങ്ങൾ കഴിയുന്നിടത്തൊക്കെയും അതിനെതിരെ സംസാരിക്കുന്നു. ഭീമാപ്പള്ളിയിൽ പലപ്പോഴും ഉറൂസിനോടനുബന്ധിച്ച് പല അനാചാരങ്ങളും നടന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ തന്നെ പോയി വേദി കെട്ടി അതിനെതിരെ ശക്തമായി സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ നല്ല നിലക്ക് ഉറൂസ് നടത്തിയപ്പോൾ കമ്മിറ്റിക്കാർ നടത്തിയ ഉറൂസിൽ വഴന്ന് പറയാനും ഞങ്ങൾ പോയിട്ടുണ്ട്. അനാചാരങ്ങൾ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പരസ്യമായി തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇത്രയുമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. ചങ്ങനാശ്ശേരിയിൽ ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഉറൂസ് എന്ന പേരിൽ ഒരു വലിയ ആഘോഷം നടക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഞങ്ങൾ ശരിയായ ഉറൂസ് എങ്ങനെയാണ് എന്ന് അവിടുത്തെ ചന്ദനക്കുട മഹോത്സവത്തിന് മുമ്പ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹജ ഫരീദുദ്ദീൻ ഗഞ്ച് ബഖ്ഷ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉറൂസിന്റെ യഥാർത്ഥ ആണ്ടിന്റെ ദിവസത്തിൽ ഞങ്ങൾ അവിടെ ഇസ്ലാം അനുവദിച്ച രീതിയിൽ നല്ല ദിക്റും നല്ല നസീഹത്തും നടത്തി. ഞാനവിടെ പോയി സംസാരിച്ചു, അനാചാരങ്ങൾ നടത്താൻ പാടില്ല, അതിന് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അതേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഞങ്ങളുടെ വലിയ ഉസ്താദുമാര് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവർകൾ, മൗലാന പേരോട് ഉസ്താദ് അവർകൾ, അവരെല്ലാം ഇതേപോലെ എത്രയോ സ്ഥലങ്ങളിൽ പോയി അനാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പോയി വഴന്നു പറഞ്ഞ് കമ്മിറ്റിക്കാരെ ബോധ്യപ്പെടുത്തിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉറൂസ് നടക്കുന്നതും മഹാന്മാരുടെ ആണ്ട് നേർച്ച നടക്കുന്നതും പുണ്യകർമ്മമാണ്. പക്ഷേ അതിന്റെ പേരിൽ അനാചാരങ്ങൾ നടത്തിക്കൂടാ, അതിന് നമ്മൾ ഉത്തരവാദികളല്ല. ദീന് ദീനായി തന്നെ മനസ്സിലാക്കണം, അതിനെ നിഷേധിക്കാൻ പാടില്ല.
അതിരടക്കാനും പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്ക ഫത്ഹിന്റെ അന്ന് വുദൂ ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ സഹാബത്ത് വുദൂ എടുത്ത വെള്ളത്തിന് വേണ്ടി ബഹളം വെച്ച് തിരക്ക് കൂട്ടുകയാണ്, അഥവാ അവരത്യാർത്ഥിയോടെ മത്സരിക്കുകയാണ്. യസബ്ബൂനഹു അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തേക്ക് അവര് പുരട്ടുകയാണ്, കയ്യിലേക്ക് അവര് പുരട്ടുകയാണ്, കിട്ടാത്തവരുടെ കെട്ടിയവരുടെ കയ്യിൽ നിന്ന് നനവ് പകർന്നെടുക്കുകയാണ്. ആ നിലക്ക് സഹാബത്ത് നബി തങ്ങളെ ആഘോഷിക്കുകയാണ്. അപ്പോഴാണ് മുശ്രിക്കീങ്ങൾ നോക്കിയിരിക്കുന്നവൽ മുശ്രിക്കൂന യൻദുറൂന ഇലൈഹിം വയതഅജ്ജബൂന വയഖൂലൂൻ മാ റഅയ്നാ മലികൻ ഖത്തു അബലഗ മിൻ ഹാദാ വലാ സമിഅനാ ബിഹി. ഒരു രാജാവിനെയും പ്രജകൾ ഇതുപോലെ ആദരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരു നേതാവിനെയും അനുയായികള് ഇത്രമേൽ ബഹുമാനിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇതെന്തൊരു വലിയ നേതാവാണ്. യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക വല്ലാഹി യാ ഖൈറൽ ഖലായിഖ് ഇന്നലി قلبا مشوقا لا يروم سواك يا إلهي هر جگا تیری اسا کا ساتھ ہو جب پرے مشکل شے مشکل کشا کا ساتھ ہو یا الہی غور تیرا کی جب آئے سخت رات ان کے پیارے موقع صبح جافیزا کا ساتھ ہو എവിടെയും റസൂലുള്ളാഹിന്റെ വെളിച്ചമാണ്, എവിടെയും ഹബീബിന്റെ പ്രഭാവമാണ്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ തവാഫ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരാൾ ഫുലാല എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന നബി തങ്ങളെ കൊല്ലാൻ ഫുലാല എന്ന് പറയുന്നയാള് ആയുധമെടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബിതങ്ങള് ശാന്തിയോടെ സമാധാനത്തോടെ 10,000 പടകളുള്ള സൈന്യവുമായി മുന്നോട്ട് വന്ന് മക്കയങ്ങ് ജയിച്ചടക്കിയിട്ട് സമാധാനത്തിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ ഫുലാല എന്ന് പറയുന്നയാൾ റസൂലുള്ളാനെ കൊല്ലാൻ വരികയാണ്. ഊരിപ്പിടിച്ച വാള് കയ്യിലുണ്ട്, ഹബീബിന്റെ അടുക്കലേക്ക് വരികയാണ്. അയാളോട് നബിതങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത്? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വായിക്കാം. ഈ സ്നേഹപ്രപഞ്ചം മദീനയിലേക്ക് സമർപ്പിക്കുകയാണ്, എല്ലാം ഹബീബിന് വേണ്ടിയാണ്. സഹാബത്തിന്റെ ജീവിതം എങ്ങനെയല്ലേ? ഏത് പ്രതികൂല സാഹചര്യത്തിലും ഹബീബായ നബിതങ്ങളുടെ കൂടെയാണ് സഹാബ. പ്രിയമുള്ളവരെ, ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്താണ് നബിതങ്ങൾ ഫുമാലയോട് പെരുമാറിയത്? പിന്നെ മക്കയിൽ അടുത്ത ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അതെല്ലാം ഇൻഷാല്ലാ നാളെ നമുക്ക് പങ്കുവെക്കാം. തുടർന്ന് നമുക്ക് വായിക്കാം. ഒരൊറ്റ കാര്യം മദീനയിലേക്ക് വെച്ച് നമുക്ക് ദുആ ചെയ്യാം. കണ്ടില്ലേ ആരാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു ആണ്. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു ആണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ കഅബ് അൽ ഖറദി എന്നവര് പറയുകയാണ്. ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? സഹോദരങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് നിന്നാൽ നമുക്കിത് പറഞ്ഞൊന്ന് ദുആ ചെയ്യാം.
കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്ദഖിലാണ് ഹബീബായ നബി തങ്ങൾ ഖന്ദഖിലാണ് ഖന്ദഖിന്റെ കടന്ന് കീറിക്കൊണ്ടിരിക്കുകയാണ് വളരെ ക്ഷീണം വന്നുപോയി രാത്രിയായി അപ്പോൾ റസൂലുള്ളാന്റെ ചോദ്യമാണ് ഇന്ന് രാത്രി ആരാണ് ശത്രു സൈന്യത്തിന്റെ അടുക്കൽ പോയിട്ട് അവരുടെ അവസ്ഥ അറിഞ്ഞു വരുന്നതാരാണ് മന്നിയ ഖൗമു ഫയൻദുറുനാ മാ ഫഅല ഖൗമു സമ്മ യർജിഉ ആരാണ് ശത്രുക്കളുടെ അവസ്ഥ എന്താണ് അവരുടെ നിലപാട് എന്താണ് എന്നൊന്ന് അറിഞ്ഞു വരാനാരാണ് ഖന്ദഖിന്റെ കിടങ്ങ് കീറിയ ദിവസം വലിയ കൊടുങ്കാറ്റാണ് വലിയ കൊടും തണുപ്പാണ് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് വളരെ പ്രതിസന്ധി നേരിടുന്ന ദിവസമാണ് അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം അല്ല നമുക്ക് വേണ്ടി ശത്രുപാളയത്തിൽ പോയി നിരീക്ഷണം നടത്തി വരാനാരാണ് സാധാരണ ഒരാളും തയ്യാറാവൂല കാരണം കൊടുങ്കാറ്റാണ് കൊടും തണുപ്പാണ് വിളക്ക് കത്തിക്കാൻ അന്ന് ഇലക്ട്രിക് ലൈറ്റ് ഇല്ല കാറ്റായത് കൊണ്ട് വെളിച്ചം നിൽക്കുന്നില്ല പാചകം ചെയ്യാനുള്ള അടുപ്പുകൾ കത്തുന്നില്ല താമസിക്കാനുള്ള ഹൈമകൾ കാറ്റെടുത്ത് പാറിക്കുകയാണ് എന്തേ ഇതിലാരാണ് പോയി നോക്കുക അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹുദൈഫത്ത് ബിൻ യമാൻ തങ്ങളോട് ചോദിച്ചു അല്ല ഹുദൈഫ നിങ്ങൾ പോകുമോ ജനങ്ങളെല്ലാം ഫീ ശിദ്ദത്തിൽ ഖൗഫി വശിദ്ദത്തിൽ ജൂഇ വശിദ്ദത്തിൽ ബർദി കൊടും തണുപ്പാണ് കടുത്ത വിശപ്പാണ് വലിയ പേടിയിലാണ് ഇപ്പോഴാരാണ് പോവുക ഹുദൈഫ റളിയല്ലാഹു എന്ന് പറയാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കതൊന്നും വിഷയമല്ല ഞാൻ നേരെ എഴുന്നേറ്റു ഫദഹബ്തു ഫദഖൽതു ഫിൽ ഖൗമി കാറ്റടിച്ച് വീശുകയാണ് അതാ വലിയ ബേജാറിലാണ് അവർ അവരുടെ തീ നിൽക്കുന്നില്ല അവരുടെ അടുപ്പ് കത്തുന്നില്ല അവരുടെ ഹൈമയുടെ കാലുറയ്ക്കുന്നില്ല അപ്പ അബൂ സുഫിയാൻ പറയുകയാണ് യാ മഅശറ ഖുറൈശ് ഓ ഖുറൈശികളെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ് നമ്മുടെ താവളത്തിൽ നമ്മളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ഉറപ്പിക്കണേ ഹുദൈഫ റളിയല്ലാഹുവിനെ ഒന്ന് ഞെട്ടി കാരണം എന്നെ പിടിക്കാൻ പോവുകയാണ് ഈ ഹൈമയിൽ ഖുറൈശികളല്ലാത്ത ആരും ഇല്ല എന്ന് ഉറപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഹുദൈഫ റളിയല്ലാഹുവിനെ ഉടനെ ഒരടവെടുത്തു അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു നിങ്ങളുടെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അയാൾക്ക് തോന്നി ഇത് ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ട ആളാണ് എന്ന് ഹുദൈഫ റളിയല്ലാഹുവിനെ പറയാണ് അങ്ങനെ അബൂ സുഫിയാൻ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് നോക്കാം ഞങ്ങളുടെ ഇടത്തും വലത്തും ആരാ ഉള്ളത് നമ്മളല്ലാത്ത ആരും കേൾക്കാൻ പാടില്ല അങ്ങനെ ഒരു കാര്യം പറയാൻ പോവുകയാണ് ഹുദൈഫ റളിയല്ലാഹുവിനെ ആദ്യം ഒന്ന് ഞെട്ടി എന്നിട്ട് ഇനിയുള്ള ബുദ്ധി രക്ഷപ്പെടാനുള്ള നയം എടുക്കലാണ് അപ്പൊ അടുത്തിരുന്ന ആളുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചു നിങ്ങളുടെ പേരെന്തായിരുന്നു ആ അയാൾ പേര് പറഞ്ഞു അപ്പോൾ അയാൾ മനസ്സിലാക്കി ഹുദൈഫ റളിയല്ലാഹു നമ്മുടെ കക്ഷിയിൽ ഉള്ള ആള് തന്നെയാണ് എന്ന് തിരിച്ചു പേര് ചോദിച്ചില്ല ഞാൻ അവിടെ തന്നെ ഇരുന്നു ഉടനെ അബൂ സുഫിയാൻ പറയുകയാണ് ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല ഒരു ഗതിയും ഇവിടെ നിൽക്കാനില്ല ഈ കിടങ്ങ് ചാടിക്കടക്കാൻ പറ്റൂല ഇവിടെ തണുപ്പ് കൊണ്ട് നിൽക്കാൻ വയ്യ ഇവിടെ വലിയ പ്രയാസമാണ് ഭക്ഷണമില്ല നമ്മൾ മരിച്ചു പോകും അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് നാട് വിടാൻ പോവുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ ചാടി കുതിര പുറത്തു കയറി കുതിര അനങ്ങുന്നില്ല
ഒരു മൂന്ന് പ്രാവശ്യം കുത്തി ഇളക്കി. എന്നിട്ട് അബൂ സുഫിയാൻ എന്ന് പുറപ്പെട്ടപ്പോ ഞാൻ ഓടി വന്നു ഇലാ റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നപ്പോ നബി തങ്ങൾ അവിടുത്തെ പത്നിമാരിൽ ഒരാൾ വിശ്രമിക്കുന്നതിനോട് ചേർന്ന് കെട്ടിയിട്ടുള്ള ചെറിയൊരു ഹൈമയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഞാനങ്ങ് ചെന്നപ്പോൾ എന്നെ അടച്ചുകൂട്ടി അകത്തേക്കങ്ങ് നിർത്തിയിട്ട് ചോദിച്ചു, ഹുദൈഫ എന്തേ ഉണ്ടായത്? ഞാൻ പറഞ്ഞു, തങ്ങളെ ഇങ്ങനെയാണ് കാര്യം. അൽഹംദുലില്ലാഹ് സൈന്യത്തിന് വലിയ സന്തോഷമുള്ള വാർത്ത അറിയിച്ചിരിക്കുകയല്ലേ. ഞാൻ നിങ്ങൾക്കിതാ വലിയ സമ്മാനം തന്നിരിക്കുകയാണ്, വലിയ സമ്മാനം തന്നിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ വലിയ ഓഫർ നൽകി. അയ്യക്കൂന റഫീഖി ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ്. സഹാബത്തിന്റെ ചിന്ത അതാണ്, അല്ലാ ഞങ്ങൾക്ക് ഹുദൈഫ തങ്ങളെ പോലെ റസൂലുള്ളാഹിന്റെ ആലിംഗനം കിട്ടിയില്ല. അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പരിചരണത്തിന് അവസരമുണ്ടായില്ല. ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെ ഹബീബായ നബി തങ്ങളുടെ ചെരുപ്പ് പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. സഹാബത്തിന് കിട്ടിയതുപോലെ അവിടുത്തെ ഉളുവിന്റെ വെള്ളവും ഞങ്ങൾക്ക് കിട്ടിയില്ല. അവിടുത്തെ കാലത്ത് ജീവിക്കാനായില്ല. അല്ലാ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് ഒരുപാട് തവണ റസൂലുള്ളാഹിനെ കിനാവിൽ കാണിച്ചു തരണേ റബ്ബേ, കാണിച്ചു തരണേ റബ്ബേ. ഹബീബായ നബി തങ്ങളെ കിനാവിലെങ്കിലും കാണിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് സിദ്ദീഖുൽ അക്ബർ ഓടിച്ചെല്ലും, മക്കാ വിജയത്തിന് അടക്കം പറഞ്ഞ് കൂടെ പിടിച്ചു കൊണ്ടുപോയത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഓടിച്ചെല്ലും, നബി തങ്ങളുടെ പച്ചപ്പടയുടെ ധീരനായ പോരാളിയാണ്. ഓടിച്ചെല്ലും, മദീനത്ത് കിണർ വാങ്ങിക്കൊടുത്ത മഹാനാണ്. അലിയാരിതങ്ങളോടിച്ചെല്ലും, അവിടുന്ന് നബിതങ്ങൾക്ക് പകരം കിടക്കയിൽ കിടന്നിട്ട് ജീവൻ പണയം വെച്ച മഹാനാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പാഞ്ഞു ചെല്ലും, മക്കാ വിജയത്തിലെ വലതു സൈന്യത്തിന്റെ മേധാവിയാണ്. സുബൈറു ബിൻ അൽഅവ്വാം തങ്ങള് ഹബീബിന്റെ അടുക്കലേക്ക് ആശ വെച്ചു ചെല്ലും, മക്കാ വിജയത്തിലെ ഇടതു സൈന്യത്തിന്റെ മേധാവിയാണ്. ഹബീബായ നബി തങ്ങളുടെ കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാനായ സഹാബി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലും, തങ്ങളെ തങ്ങളുടെ കസ്വ എന്ന ഒട്ടകത്തിന്റെ കയറു പിടിച്ച ആളാണ് ഞാൻ. അല്ലാ അവരെല്ലാം അത് പറഞ്ഞു ചെല്ലുമ്പോ അസ്മാഉ ബീവി ഓടിച്ചെല്ലും, സൗറുഗുഹയിലേക്ക് ഭക്ഷണം കൊണ്ടെത്തുന്ന ആളാണ് ഞാൻ. ഫാത്തിമ ബീവി ഓടിച്ചെല്ലും, അവിടുത്തെ മകളാണ് ഞാൻ. ഉമ്മ ബെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, എനിക്കും നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലാൻ കയ്യിൽ ഒരു അമലും ഇല്ല, പറയാനൊരു ബന്ധവും ഇല്ല. അല്ലാ ഹബീബിനെ പറഞ്ഞു സന്തോഷിക്കാൻ ഞങ്ങൾ ചില രാത്രികളിൽ
അവിടുത്തെ പേരക്കുട്ടി ഈ കൊച്ചുതങ്ങളും പാപ്പയുടെ ചാരത്ത് സ്നേഹപ്രപഞ്ചത്തിന്റെ നഗരിയിൽ ഒരുമിച്ചിട്ട് അവിടുത്തെ മധോ പറയാനും കേൾക്കാനും ഒരുമിച്ചു കൂടിയിട്ടുണ്ട് റബ്ബേ. തങ്ങളെ എന്ന നിലക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന നിലക്ക് ഈ സദസ് ഞങ്ങൾക്ക് കബൂലാക്കണേ അല്ലാ, പരലോകത്ത് നൽകണേ അല്ലാ. ഇവിടെ ആരെന്തു തന്നാലും ഇവിടെ സമയം ചെലവഴിച്ചതിന് തുല്യമാവൂല. ഹബീബിന്റെ കാലിന്റെ അടിയിൽ പതിഞ്ഞ ഒരു മണൽ തരിയായിരുന്നെങ്കിൽ എന്നൊന്ന് കൊതിച്ചു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സ്നേഹപ്രപഞ്ചത്തിൽ പങ്കെടുക്കുന്നവർക്ക് കുറെ നല്ല ഗുണങ്ങൾ വേണം. സ്വലാത്ത് ദായിമാക്കുന്നവരാകണം, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാകണം. ഹബീബായ നബിതങ്ങളെ ആവേശത്തോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാകണം. അല്ലാ ഒരുപാട് തവണ ഹബീബിനെ കാണിക്കാതെ നിങ്ങളെ വിളിക്കരുത് റഹ്മാനേ.